കന്നാൽ ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടി കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ
സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായിത്തീരുന്നു ഞാൻ. സന്തോഷത്തോടതു
പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവ് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു. ദുഃഖത്തിൻ്റെ പാനപാത്രം എൻ്റെ കയ്യിൽ തന്നാൽ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി. ഹല്ലേലൂയ പാടിടും ഞാൻ. Thank you.
ദോഷമായിട്ടൊന്നും എന്നോട് എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലും അവനെന്നെ സ്നേഹിക്കുന്നു. എന്നെ അവൻ അടിച്ചാലും നിന്നോടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചൻ നേ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്നവസ്ത്രാദി നന്മകളെ എണ്ണമില്ലാതന്മേ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ നിന്മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. കല്യമേൽ സെന്റ് തോമസ് മാർത്തോമാ യുവനസഖ്യത്തിൻ്റെ റീത്താണ് സെക്രട്ടറി ഇപ്പോൾ സമർപ്പിച്ചത്. പിതാവിനും പുത്രനും പരിശുദ്ധാറുകായും സ്തുതി. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഒന്നുമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഒന്നുമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഒന്നുമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിരക്കാരോട് ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ പാപദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ദുഷ്ടരെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടം രക്ഷിക്കണമേ. എന്നിരുന്ന രാജ്യം ശക്തി മഹത്വം എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ജീവന്റെ മേലും മരണത്തിന്റെ മേലും അധികാരമുള്ളവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ തരുന്ന നീ നൽകുന്ന ആയുസ്സനായ നീയോട് സ്തോത്രം. അവിടുത്തെ സമയമാകുമ്പോൾ മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവേനും നിമ്പസ്വരം കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടവരാണ് എന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് ഓരോ നിമിഷവും നൽകണമേ. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ധന്യകരമായ ജീവിതത്തിനായിട്ട് നീയോട് സ്തോത്രം. ദീർഘായുസ്സോടെ നീ പരിപാലിച്ചല്ലോ, നന്ദിയോട് തന്നെ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും ദൈവം തമ്പുരാൻ്റെ കാവൽ
കൂടെ ഇരുന്ന ദൈവത്തിൻ്റെ കരുതലിനായ സ്തോത്രം. കഴിഞ്ഞ നാളുകളിലൊക്കെ നിന്റെ മകനെ ഏൽപ്പിച്ചതായ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും ഭംഗിയായി നിർവഹിപ്പാൻ തന്നെ ദൈവം കൃപ ചെയ്തല്ലോ. ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ ദൈവനമ്പുരാനെ നിന്റെ കരുണ നിന്റെ മകനോട് കൂടെ ഇരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞ ദൈവസാന്നിധ്യം എല്ലായ്പ്പോഴും അനുഭവപ്പെടണം. സഹായിച്ചതിനായ സ്തോത്രം. പ്രത്യേകിച്ച് പ്രിയപിതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവമേ, വിശേഷ പ്രിയപ്പെട്ട സുജ കൊച്ചുമയ്ക്ക് വേണ്ടി, പ്രിയ അച്ഛന് വേണ്ടി, മറ്റ് സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിന് നൽകുവാൻ കഴിയാത്ത നിത്യമായ സമാധാനം നിന്റെ മക്കൾക്ക് നൽകണമേ. പ്രത്യാശയോടെ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൽ മരിച്ച ഉയർത്തു നിൽക്കും. ഒടുക്കത്തെ നാളിൽ ഞങ്ങൾക്ക് വീണ്ടും മുഖാമുഖമായി കാണാമെന്നുള്ള വലിയ പ്രത്യാശയോടെ പ്രിയപിതാവിനെ യാത്ര പറയുവാൻ എല്ലാവരെയും ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിമിതരുടെ നാളുകളിലും പരിധിയില്ലാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണം. ഇന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷകളും തിരുസാന്നിധ്യം കൂടിയിരിക്കണമേ. പ്രത്യാശാപൂർവം ഹല്ലേലൂയ പാടി പ്രിയദാസനെ യാത്ര പറയുവാൻ എല്ലാവരും ഇവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രകൾ ദൈവത്തിൻ്റെ കാവലുണ്ടായിരിക്കണമേ. കടന്നു വരുവാനുള്ളവരെയൊക്കെ തക്ക സമയത്ത് കൂട്ടി വരുത്തണമേ. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ കർത്താവ് അഭിനയ പ്രിയപ്പെട്ടവരെയൊക്കെ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ഇവിടുന്ന് എടുക്കണം. യേശു മിശിഹാ മൂലം ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഒന്ന് കേൾക്കുമാറാകണമേ. ആമേൻ. ഓദ്ര എബനേസർ ഇടവക വികാരിയായിരിക്കുന്ന പ്രിയ അനീഷച്ചനോടുള്ള നന്ദി അറിയിക്കുന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ വസ്കിയാമോസ് അസോസിയേഷൻ്റെ റീത്ത് സമർപ്പിച്ചിരിക്കുന്നു. കണ്ടവരിവിടെ കൂട്ടം കൂടി നിൽക്കരുത്. ദയവായി പുറത്തേക്ക് പോകുവാൻ അടുത്ത ബന്ധുക്കളൊഴിച്ച് ബാക്കിയുള്ളവർ പുറത്തേക്ക് നിൽക്കണം എന്ന് പ്രത്യേകം ദേവി. ഇത് നമ്മൾ പ്രോട്ടോകോളൊക്കെ അനുസരിച്ച് ഇത് 10 മിനിറ്റിനകം ഇവിടുന്ന് വെള്ളിലോട്ട് വെക്കും. അവിടെ പാട്ടും ഒക്കെ ഉണ്ട്, അവിടെ സൗകര്യമായിട്ടിരിക്കാം. അപ്പോൾ കൺജഷനൊക്കെ മാറും. ഇപ്പോൾ ഗായക സംഘം ഗാനം ആലപിക്കും. തങ്കത്തിരുമുഖം കാണ്മാൻ
ശരീരം പുറത്തേക്ക് എടുക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. Oh.
കുടുംബത്തിന് വേണ്ടി അനുശോചനം പറഞ്ഞ് റീത്ത് സമർപ്പിക്കുന്നതാണ്. ദേവി, ഏതൊരു കാര്യം, 11 മണിക്ക് സർവീസ് ഉള്ളൂ. അധികം കണ്ടവർക്കൊക്കെ ഫോണിനും ധൃതിയുള്ളവർക്ക് പോകാം. 11 മണിക്ക് സർവീസ് ചെയ്യും, തുടർന്ന് ദേവാലയത്തിൽ പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ക്രൗഡായിട്ടാകാതെ കണ്ടവർക്ക് സാവകാശമായിട്ട് പോകാം. അനുശോചനം പറയാനുള്ളവർ ബഹുമാനപ്പെട്ട അച്ഛനെ അറിയിക്കണം. കഴിവതും ഇവിടെ വെച്ച് അനുശോചനമൊക്കെ പറഞ്ഞ് പോകാനായിട്ട് അച്ഛനെ അറിയിക്കുമ്പോൾ അച്ഛൻ അനൗൺസ് ചെയ്യുകയും ചെയ്യും. അനുശോചനം പറയേണ്ടവർ പറയാം. നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനം. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രമായ സ്തുതിയോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നത് ഓർത്ത് എന്നിൽ പകരുന്നു. എന്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലകളിൽ വച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. എന്റെ നീർച്ചാലുകളുടെ ഇരച്ചിലാൽ ആഴിയാഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളുമെല്ലാം എന്റെ മീതെ കടന്നുപോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൊണ്ട് കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ നീ എന്നെ മറന്നത് എന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ചു നടക്കേണ്ടി വന്നതും എന്ത്?
എന്ന് ഞാൻ എൻ്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറയുന്നത് കൊണ്ട് എൻ്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു. എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എക്സ് സർവീസ് റിട്ടയേർഡ് അസോസിയേഷൻ്റെ ഭാഗമായുള്ള അനുശോചനം ഈ സമയത്ത് അറിയിച്ച് റീത്ത് സമർപ്പിക്കുന്നു. ആദരണീയ വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, നാട്ടുകാരെ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗിൻ്റെ സജീവ പ്രവർത്തകനായിരുന്ന ശ്രീ പി എം ജോൺ സാർ അവർ തോട്ടപ്പശ്ശേരി യൂണിറ്റിൻ്റെ നിർമ്മാണത്തിൽ സജീവ പങ്കുവഹിക്കുകയും ഒരു ദശാബ്ദക്കാലം അതിൻ്റെ പ്രസിഡൻ്റായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞങ്ങളും ദുഃഖത്തിൽ പങ്കുചേരുന്നു. ആദരസൂചകമായി റീത്ത് സമർപ്പിക്കുന്നു. ഗായകസംഘം ഭാരവാസത്തെ
ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ജോയിച്ചാൻ്റെ പ്രിയ മക്കള്, മാതാപിതാക്കള്, പ്രിയമുള്ള ഈ രാവിലെ സമയം നമ്മൾക്ക് ഇവിടെ എത്തിച്ചേർന്നത് ദൈവത്തിൻ്റെ നിയോഗത്താൽ ഈ പ്രിയ ജോയിച്ചാൻ്റെ വേർപാട് ചേർന്ന് നമ്മളിവിടെ ഒന്ന് ചേർ കൂടി വന്നിരിക്കുകയാണ്. പ്രിയ ജോയിച്ചാൻ്റെ കഴിഞ്ഞകാല ജീവിതങ്ങളെ ഓർക്കുമ്പോൾ നല്ല ഓട്ടമോടി, നല്ല വേല ചെയ്തു, ഓട്ടം തികച്ചു, അന്ന് ഇത്തിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. രാജ്യത്തിന് വേണ്ടി തൻ്റെ മകൻ തൻ്റെ സേവനം ചെയ്ത് നല്ല വേല ചെയ്തു, അനേകരെ ജോലി ആവശ്യങ്ങളുമായിട്ടൊക്കെ കൊണ്ടുപോകാനും ജോലി നൽകുവാനൊക്കെയും അവസരം നൽകി, അതൊക്കെയും പാലിപ്പാനായിട്ട് സാധിച്ചു. ജോയിച്ചാൻ്റെ ചെറിയ ഭഗ്നി പെട്ടെന്ന് ലോകത്ത് കടന്നുപോയി. എന്നാൽ തനിയൊക്കെ ജീവിച്ചിരുന്നപ്പോഴും ആരോഗ്യകരമായി സന്തോഷത്തോടൊക്കെ ജീവിച്ചിരുന്നു. എന്നാൽ ഈ കൊറോണ വേദിയിൽ പ്രയാസപ്പെട്ടു. ഞങ്ങൾ തോട്ടപ്പിശ്ശേരി പ്രാർത്ഥന ഇടമിഷ്യൻ്റെതായിട്ടുള്ള പ്രെയർ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു നല്ല ഒരു കൂട്ടായ്മയായിരുന്നു അത്. ജോയിച്ചാൻ ഭയങ്കര താല്പര്യമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥന വെക്കുന്നതിന് വളരെ സന്തോഷമായിരുന്നു. അത് ഇവ അനുഗ്രഹമായിരുന്നു. പ്രിയ മക്കളെ നാലു പേരെയും ആരോഗ്യത്തോടെ അവരെ വളർത്തി അവരൊക്കെ നല്ല രീതിയിൽ എത്തിച്ചേരുവാനും ദൈവം സഹായിച്ചു. പ്രതിമായിട്ട് ഒരു മകളെ മർത്തോമസഭയിലുള്ളതായ ഒരു അച്ഛന് വിവാഹം ചെയ്ത് അയിരിപ്പാൻ നൽകി, അത് അനുഗ്രഹമാകുന്നു. അങ്ങനെ ജീവിതത്തിൽ നൽകിയതായ അനുഗ്രഹങ്ങൾ, 84 വർഷക്കാലം നല്ല ഓട്ടമോടി ജോയിച്ചാനെ ഇവിടെ പാർത്തിരുന്നു.
അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവസാന സമയത്ത്, ചില പ്രയാസങ്ങൾ വന്നു. എന്നാൽ അതിലൊക്കെയും ദൈവം അനുഗ്രഹത്തോടെ ദാസനെ ആ നിത്യയിലേക്ക് വിളിച്ചു ചേർത്തു. അവിടെ കഷ്ടതയും പ്രയാസമില്ലാത്ത നിത്യഭവനത്തിൽ എത്തിച്ചേർന്നു. അനുഗ്രഹത്തോടെ അല്പസമയം കഴിയുമ്പോൾ ഇവിടുത്തെ വാസം കഴിഞ്ഞ് അനുഗ്രഹകരമായി കൈപ്പണിയാത്ത ആ ഭവനത്തിലേക്ക് യാത്രയാകുമ്പോൾ നമുക്കൊക്കെ ഒരു യാത്രയപ്പ് നൽകുവാനായിട്ട് നമ്മളിവിടെ കൂടി വന്നിരിക്കുന്നു എന്ന് നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഈ പരിസ്ഥിതിയിൽ ഈ കൊറോണയുടെ ഈ വലിയ പ്രയാസത്തിന് നടുവിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം ആൾക്കാർ ചെറുപ്രായത്തിന് മധ്യത്തിൽ പ്രായത്തിലായിരിക്കുന്നവരൊക്കെയും കടന്നുപോയി. അവിടെയും ദൈവം നമ്മളെയൊക്കെ ഇത്രത്തോളം നിർത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വേല ഇനിയുമുണ്ട്. അത് ചെയ്ത് പൂർത്തിയാക്കുവാൻ നമുക്കൊക്കെയും ഇടയാകണം. സമയത്ത് ഇവിടെ നിന്ന് അല്പസമയം അനുശോചനം പറയുവാൻ ദൈവം ഇടയാക്കി. തൊട്ടപ്പിഴശ്ശേരി പ്രാർത്ഥന യോഗത്തിൻ്റേതായിട്ടുള്ള അനുശോചനം അറിയിക്കുന്നു. ഇപ്പോൾ മോൻസി പ്രാർത്ഥിക്കും, റീത്ത് സമർപ്പിക്കുന്നുമായിരിക്കും. പ്രാർത്ഥിക്കാം. മഹത്വത്തിൻ്റെ പ്രത്യാശയായ അടിയങ്ങളുടെ നല്ലവനായ സ്വർഗസ്ഥ പരമിതാം ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ മധ്യാഹ്ന സമയം കർത്താവെ, അടിയങ്ങൾക്ക് ഒരുമിച്ച് ഈ ഭവനത്തിൽ കൂടി വന്ന പ്രിയ മക്കളോട് ഒരുമിച്ച് കർത്താവെ ആ ദുഃഖത്തിൽ പങ്കുചേരുവാനും ദൈവം ചെയ്ത ഉപകാരങ്ങൾക്കും ദൈവം നടത്തിയ വഴികളെ ഓർത്ത് സ്തുതിപ്പാൻ മൗത്തിയരിപ്പാൻ ഏഴകളാടിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന വലിയ ഭാഗ്യത്തിനായ സ്തോത്രം കർത്താവെ. പ്രിയ ദാസനിൽ കൂടി തോട്ടപ്പുശ്ശേരിയിലും അതല്ല കർത്താവെ മരണം ഇടവയ്ക്കും എൻ്റെ മകനായിരുന്ന സ്ഥാനങ്ങളിലൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാൻ കർത്താവെ ആ പാതയിൽ വളർത്തി ഇത്രത്തോളമാക്കി നിൻ്റെ മക്കളെ അവിടുന്ന് ഒരിക്കൽ വലിയ കൃപയ്ക്കായ കണ്ണയ്ക്കായ സ്തോത്രം കഥാവേ. നിൻ്റെ ദാസനിൽ കൂടി അടിങ്ങൾക്ക് കഥാവേ അനേക കാര്യങ്ങൾ കഥാവേ ഒരുക്കി തന്നു. സ്നേഹം കരുതൽ എപ്പോഴും അടിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. പൃഥു തുല്യമായി അടിങ്ങൾക്ക് വേണ്ടതായ ശാസനയും കഥാവേ ഉപദേശങ്ങളൊക്കെയും തന്ന് നേർവിഴി നയിപ്പാൻ തക്കവണ്ണം അടിങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിയ കൃപയ്ക്കായ കണ്ണയ്ക്കായ സ്തോത്രം കഥാവേ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബത്തെ ഓർത്ത് പിത്യമായി പ്രാർത്ഥിക്കുന്നു കഥാവേ. താൽക്കാലികമായ കഥാവേ ഒരു ദുഃഖമാകുന്നുവല്ല കഥാവേ, എന്നാൽ നിത്യ തേജസ്സിൻ്റെ ആ വലിയ ഘനം കഥാവേ, നിത്യഘനം അടിങ്ങൾക്ക് കാണുവാൻ തക്കവണ്ണം നിന്നെ കഥാവേ അടിങ്ങളുടെ ജീവിതവും കഥാവിന് വേണ്ടി സമർപ്പിപ്പാൻ തക്കവണ്ണം ഈ പകൽക്കാലം അടിങ്ങളെ തന്നെ പൂർണ്ണമായി വീണ്ടും സമർപ്പിക്കുന്ന കഥാവേ. ദൈവം കരുണ അടിങ്ങളുടെ മേൽ ചൊരിയണമേ. തുടർന്നുള്ള ശുശ്രൂഷകളും കഥാവെ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമാനം തക്കവണ്ണം അവിടുന്ന് സഹായിക്കണ കഥാവെ. ഇത്രത്തോളം കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്ന കഥാവെ, പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിത്തൂണായി കാവൽ ചെയ്ത് അനുഗ്രഹിച്ച ദൈവമേ, ഈ പകൽക്കാലവും കഥാവെ കൂടെ ഇരിക്കണേ. കടന്നു വന്ന ആരെയും കർത്താവെ ഒരു പ്രയാസമോ ഭാരമോ രോഗമോ ഉണ്ടാകുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരു രക്തത്താൽ കർത്താവേടിങ്ങൾ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പന്തലും കർത്താവിയുടെ ആയിരിക്കുന്നിടവും കർത്താവിൻ്റെ തേജസ്സിൻ്റെ നിറവിലായിരിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. കർത്താവേടിങ്ങളോടൊപ്പം ആയിരിക്കുന്ന അച്ഛനെ ഓർത്തും പിത്യമായി പ്രാർത്ഥിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണം. തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ അവിടുന്ന് കർത്താവെ കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കണ്ണിൽ നിന്ന് കണ്ണുനീരിനെ മായ്ക്കുവാൻ, കർത്താവെ സമാധാനം നൽകുവാൻ അവിടുന്ന് മാത്രമേ കഴിയുള്ളൂ. കർത്താവെ പ്രിയപ്പെട്ടവർക്ക് അവിടുത്തെ സമാധാനം അവിടുന്ന് നൽകി. കർത്താവെ തുടർന്നുള്ള അവരുടെ ജീവിതവും കർത്താവെ പ്രിയദാസൻ്റെ ആ ഓർമ്മയിൽ ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കണേ. പ്രാർത്ഥന കൃപയ്ക്കായ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇപ്പോൾ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കുന്ന ബേബിക്കുട്ടി പുല്ലാട് അനുശോചന വാക്കുകൾ അറിയിക്കുന്നു. ഒരു നാൾ നശ്വരലോകം വിട്ടുപിരിയും നാമതിവേഗം, ഒരു നാൾ നശ്വരലോകം
വിട്ടുപിരിയും നാമാതിവേഗം അങ്ങേ കരയിൽ നിന്നും നാം നേടിയ തെന്തെന്നറിയും ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും ലോകം വെറുത്തോർ വില നാം അന്നാൾ അറിയും വരുവിൻ യേശുവിൻ അരികിൽ എത്ര നല്ലവൻ താൻ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടതായിട്ടുള്ള പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്. ഈ ജോയിച്ചാനുമായിട്ട് ഒത്തിരി അഭേദ്യമായിട്ടുള്ള സ്നേഹബന്ധമുണ്ട്, അതുപോലെ തന്നെ കുടുംബ ബന്ധമുണ്ട്. ഞാൻ തോട്ടപ്പഴശ്ശേരിയിൽ പെരിഞ്ഞേലിൽ ചാക്കോപ്പച്ചൻ്റെ വീട്ടിൽ മൂത്ത മകളുടെ രണ്ടാമത്തെ മകനാണ് ഞാൻ. ഞാൻ തോട്ടപ്പഴശ്ശേരിയിൽ നിന്നാണ് പഠിച്ചത്. ഞാൻ പഠനം നടത്തുമ്പോൾ ഈ കുടുംബത്തിൽപ്പെട്ട എല്ലാ വീട്ടുകാരിൽ സ്നേഹിതരെ എല്ലാം നമ്മുടെ സ്നേഹിതരും ഏറ്റവും നല്ല ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ജോയിച്ചാൻ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ഒത്തിരി ആളുകളുമായിട്ടുള്ള സ്നേഹബന്ധം പുലർത്തുവാനിടയായി തീർന്നിട്ടുണ്ട്. ഒരു വിലപ്പെട്ടതായ ജീവിതമായിരുന്നു. ദൈവകരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ഏൽപ്പിച്ചതായ കാലഘട്ടത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം കരയേറ്റുകയാണ്. ഈ പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ വേർപാട് ഞങ്ങൾക്ക് ഏവർക്കും വളരെ ദുഃഖം ഉളവാക്കുന്ന ഒന്നാണെങ്കിലും ഒരു പ്രത്യാശ ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നു. നമുക്ക് മുൻപേ കടന്നുപോയവരെ വീണ്ടും കാണാം എന്നുള്ള ആ ഒരു വലിയ പ്രത്യാശ, ആ പ്രത്യാശയിൽ നമുക്ക് ജീവിപ്പാനായിട്ട് ഇടയായിത്തീരട്ടെ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. വചനമാണ് ആശ്വാസം. ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക. പ്രത്യേകിച്ച് സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ പ്രത്യേകമായി സുവിശേഷ സംഘത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള അനുശോചനം കൂടെ ഈ സമയത്ത് അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും വലിയവനായ ദൈവം കൂടുതൽ ആശ്വാസം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരൊക്കെയും കർത്താവിൻ്റെ കരങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. ഇപ്പോൾ പ്രിയ ജോർജ് സാർ അനുശോചനം ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ വന്ദനം. ഞാൻ ആദ്യം തന്നെ ഒരു സെക്കൻഡ് അല്ലെ ഒരു മിനിറ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. എൻ്റെ സ്വദേശം മേക്കഴൂർ മാർത്തോമ ഇടവകയിലെ അംഗമായിരുന്നു ഞാൻ. അവിടെ നിന്നും ആരാമണ്ണ് വന്ന് താമസിക്കുവാൻ, മാർത്തോമപ്പള്ളിയിൽ ചേർന്ന് താമസിക്കുവാൻ താമസിച്ച് 55 വർഷമായി കഴിഞ്ഞു. പിന്നെ പി എം ജോണും ജോയ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത് 1957 മാർച്ചിലാണ്. അത് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങൾ ആഹാരം കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് തമ്മിൽ സംസാരിച്ചു. ദേശം എവിടെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾ അറിയത്തില്ല, ഉടയിൽ പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളെ ഇന്ത്യൻ ആർമി സിഗ്നൽ കോറിൽ ഞാൻ 25 വർഷവും ജോയി 15 വർഷവും ജോലി ചെയ്തു. അവിടെ നിന്ന് ജോയി വിദേശത്ത് ഗോവയിലേക്ക് മാറി ഏതാനും വർഷങ്ങൾക്ക് ശേഷം വിദൂര രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തു. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1968 ഞാൻ മദ്രാസിലേക്ക് ട്രാൻസ്ഫറായി. ഞാൻ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ കണ്ടു, ജോയിയെ കണ്ടു, പരിചയപ്പെട്ടു, ഞങ്ങളെ കെട്ടിപ്പിടിച്ച് സന്തോഷിച്ചു, ആഹാരം കഴിച്ചു. അതിനുശേഷം
പ്രിയപ്പെട്ട കാലം ചെയ്തു പോയ തങ്കമ്മയെ കൊണ്ടുവന്നു. മദ്രാസിൽ ക്വാർട്ടർ കിട്ടി. 8 മാസം കഴിഞ്ഞ ശേഷം തങ്കമ്മ ഒരു കുഞ്ഞിനെ ദാനം ചെയ്തു. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ 3 വർഷം അവിടെ കഴിഞ്ഞു. അതിനുശേഷം ജോയി അങ്ങോട്ട് പോയി എന്ന് എനിക്കറിയത്തില്ല. നാട്ടിൽ വന്നു, ഒരു ദിവസം എന്നെ വിളിച്ചു, ഞങ്ങൾ സംസാരിച്ചു സന്തോഷത്തോടെ. ഇനി ചുരുക്കി പറയാൻ എനിക്കധികം സമയമെടുക്കാൻ ഒക്കത്തില്ല. കാരണം 4-5 ദിവസം മുൻപേ എന്നെ വിളിച്ചു. അപ്പം എനിക്ക് വയസ്സ് 90 എനിക്ക് ഓർമ്മയില്ല ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചോണ്ട് ഞാനടാവുകയെ ജോയിയാ. ജോയി ഏതാ? ജോയി. അപ്പം ജോയി എന്നുള്ളത് എനിക്കറിയത്തില്ല. PM ജോണാന്ന് പറഞ്ഞു. സന്തോഷത്തോടെ ഞാൻ കരഞ്ഞു. എടാ, നിന്നെ കണ്ടിട്ട് എത്ര വർഷമായടാ. അവിടുന്ന് ജോയി. സന്തോഷത്തോടെ ഞങ്ങൾ കുറേയേറെ സംസാരിച്ചു. തങ്കമ്മ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അങ്ങനെ അവരെ ഒറ്റയ്ക്ക് കുറച്ച് നാൾ കഴിഞ്ഞു. ഇന്ന് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അവർ രണ്ടും ഒരു രാജ്യത്തെ ഒരാളുടെ സമീപത്തെ സന്തോഷമായിട്ട് കഴിയുന്നു. അതിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നമസ്കാരം. തെരഞ്ഞിൽ കുടുംബത്തിന് വേണ്ടി ടി എൻ വർഗീസ് അനുശോചനം അറിയിച്ച് രീത്ത ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജോയിച്ചായന് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ സെക്രട്ടറിയാണ്. ഈ 30 വർഷവും ഞങ്ങൾക്ക് വളരെ അടുത്ത് ഇടപെടുന്നതിനായിട്ടുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. അനേക പ്രാവശ്യം ഞാൻ ഈ വീട്ടിൽ വരുന്നതിനും പലയിടങ്ങളിൽ വെച്ച് ഇടപെടുന്നതിനും ഒരുപാട് ഫോൺ ചെയ്യുന്നതിനും ഒക്കെ മിക്ക ദിവസങ്ങളിലും ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലേ, ചോദിച്ചാൽ ഇങ്ങോട്ട് വിളിക്കും. തമാശ ആയിട്ടാണേലും പറയും, പ്രൊഫസറെ കുറേ പൈസ ഈ ഫോണിന് അങ്ങ് ചിലവാക്കരുതോ എന്നൊക്കെ. അങ്ങനെ വളരെ അടുത്ത ബന്ധം പുലർത്തിയ ചോദിച്ചതിന് എൻ്റെ വേർപാട് കുടുംബയോഗത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ദുഃഖമാണ്. കുടുംബവുമായി ബന്ധപ്പെട്ട ആരുടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞാലും ആദ്യം ഞാൻ അറിയിക്കുന്നത് ചോദിച്ചതിന് ആരെങ്കിലും എന്നോട് കുടുംബകാര്യങ്ങൾ ചോദിക്കുകയാണെന്ന് വരിയിലും അത് ചോദിച്ചതിനെ കൂടെ അറിയിക്കണം. ചോദിച്ചതിനെല്ലാം അറിയണമെന്ന് വളരെ ആഗ്രഹമായി. എല്ലായിടത്തും കഴിയുന്നത്ര കേരളത്തിലുള്ള കുടുംബാംഗങ്ങളെയൊക്കെ സന്ദർശിക്കുന്നതിനും അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നതിനും എല്ലാം ചോദിച്ചാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഈ 30 വർഷവും കുടുംബയോഗ കമ്മിറ്റി കൂടുന്നതിനും കുടുംബയോഗം കൂടുന്നതിനും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു ചരിത്രം എഴുതി പ്രിൻ്റ് ചെയ്ത് ഇറക്കുന്നതിനും ഒക്കെയായിട്ട് ചോദിച്ചതിൻ്റെ ആരോഗ്യം, അറിവ്, കഴിവ്, സമയം, പണം ഇതെല്ലാം ഉപയോഗിച്ചു എന്ന് ഉള്ളത് ഞാൻ ഈ അവസരത്തിൽ വളരെയധികം നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. എനിക്ക് ചോദിച്ചാൽ എൻ്റെ മക്കളോട്, ഒരു മോളെൻ്റെ സ്റ്റുഡൻ്റ് കൂടിയാണ്, ഒരു റിക്വസ്റ്റാണ് മക്കളോടും മരുമക്കളോടും പറയുവാനുള്ളത്. ചോദിച്ചതിനും കൊച്ചമ്മയും കാണിച്ച ആ നല്ല മാതൃകകൾ പിന്തുടരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. ഈ ചോദിച്ചതിന് ഞാൻ കൂടുതൽ പറഞ്ഞ് സമയം ഉപയോഗിക്കുന്നില്ല. സർവീസ് ഉടനെ ആരംഭിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് ചോദിച്ചതിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല പങ്ക് കുടുംബത്തിന് വേണ്ടി, ഈ യൂണിറ്റിന് വേണ്ടി മാത്രമല്ല കുടുംബത്തിനുള്ള എല്ലാവർക്കും വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് മക്കൾക്കും ഒരു മാതൃകയായിരിക്കണം എന്നുള്ളതാണ് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. വളരെ നല്ല ഒരു ക്രിസ്തീയ കുടുംബ ജീവിതം കെട്ടിപ്പടുത്ത ഒരു കുടുംബമായിരുന്നു ഈ യൂണിറ്റ്.
എന്നുകൂടി പറയുന്നതിൽ എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം മൂത്ത മകളെ മാർത്തോമാ സഭയിലെ ഒരു വൈദികനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച ബഹുമാനപ്പെട്ട അച്ഛനും കുടുംബവും സഭയിലും സമൂഹത്തിലും വളരെയധികം സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ചു. ഞാനിപ്പോൾ ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് അറിഞ്ഞ ഒരു വാർത്തയാണ്, ഇവിടുത്തെ ജിജി ബാംഗ്ലൂർ ഇടവകയിലെ അൽമായ ശുശ്രൂഷകനാണ്. ഒരാൾ എന്നോട് ഈ വീടിൻ്റെ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ അവിടുത്തെ ഒരു മരുമകൻ ജിജി ഞങ്ങളുടെ അൽമായ ശുശ്രൂഷകനാണ്, അതുകൊണ്ട് എനിക്ക് ആ വീട്ടിലൊന്ന് പോയി ഒന്ന് അനുശോചനം പറഞ്ഞിട്ട് പോരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആത്മീയമായ കാര്യങ്ങളിലും ലൗകികമായ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും, പിന്നെ ഒരു കാര്യം കൂടി എടുത്ത് പറയുവാനുണ്ട്, എന്നോട് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, ഈ ദേശത്ത് നിന്ന് ഒരു 20-ൽ പരം യുവാക്കന്മാരെ ഗവൺമെൻറ്റിൽ ജോലി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കൊക്കെ ചോദിച്ചാൽ തന്നെ വലിയ കാര്യമാണ്, വളരെ റെസ്പെക്റ്റ് ആണെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു 20-ൽ പരം യുവാക്കന്മാർ, അവരിലാരെങ്കിലും ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്കവരെ ആരെയും വലിയ പരിചയമില്ല. ചോദിച്ചാൽ പറഞ്ഞു, ഓരോ അവധിക്കും വരുമ്പോൾ 2-3 ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും, അവർക്ക് ജോലി മേടിച്ചു കൊടുക്കും, ആ കുടുംബങ്ങളെല്ലാം ഇന്ന് വളരെ സുഭിക്ഷമായി കഴിയുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഞാനുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. സമയം കുറവുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ കേരളത്തിലുള്ളവരിൽ വരാവുന്നവരൊക്കെ ഇവിടെയും പള്ളിയിലും ഒക്കെ വരും. മറ്റ് ദൂരദേശങ്ങളിലും ദൂര രാജ്യങ്ങളിലും ആയിരിക്കുന്നവർക്കൊക്കെ ഇത് കാണുവാനും അറിയുവാനും പങ്കിടുവാനും ഒക്കെ അവസരമുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള അനുശോചനം അറിയിക്കുകയും ജോയിച്ചാനോട് ഉള്ള ആദര സൂചകമായി ഞങ്ങളുടെ ട്രഷറും വൈസ് പ്രസിഡൻറ്റും കുഞ്ഞോനച്ചാനും കൂടി, ഇപ്പോൾ ബേബിക്കുട്ടിയും ഞങ്ങളുടെ ഒരു അനിയനാണ്, ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടി ചേർന്ന് ആദരസൂചകമായിട്ട് റീത്ത് വയ്ക്കുന്നു. ബഹുമാനപ്പെട്ട വിജയച്ചൻ ഒരു 11 മണിയോടടുത്തേ വരുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ ചുമതല സർവീസ് തുടങ്ങുന്നതിന് മുമ്പ് നിർവഹിക്കണമെന്ന് അച്ഛനും ആവശ്യപ്പെട്ടു. അച്ഛൻ സർവീസ് സമയത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പി കെ സക്രിയച്ചൻ അനുശോചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മരണം ജീവിതത്തിൻ്റെ അനിവാര്യമായ ഒരു ഘടകമത്രേ. അതെപ്പോൾ എങ്ങനെ എവിടെ വെച്ച് സംഭവിക്കുമെന്ന് നിശ്ചയമില്ല. എന്നാൽ മരണത്തിനപ്പുറത്ത് യേശുക്രിസ്തു ലഭിച്ച ഒരു വലിയ പ്രത്യാശയ്ക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ഈ വന്ദ്യ പിതാവിൻ്റെ ജീവിതത്തെ ഓർക്കുകയും ഹൃദയംഗമമായ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നെ സഹോദരവല്യം സ്നേഹിക്കുന്ന ഒരു പട്ടക്കാരനാണ് പ്രിയപ്പെട്ട ചാക്കോ തോമസ് അച്ഛൻ. അച്ഛൻ്റെ മകൻ സച്ചിൻ എന്നെ ഒരു പിതാവായി കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. സച്ചിൻ രാവിലെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ മരണവാർത്തയെ അറിയുന്നത്. അപ്പോൾ തന്നെ ഈ അപ്പച്ചനെ കാണണമെന്ന് ആഗ്രഹം തോന്നി. ഞാൻ ജീവിതത്തിൽ ഒത്തിരി പരിമിതികൾ ഉള്ള ഒരാളാണെങ്കിൽ പോലും ഈ വീട്ടിൽ വന്ന് ഈ പ്രിയപ്പെട്ട പിതാവിനെ കാണുകയും ഒരു വാക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും പ്രിയ സഹോദരങ്ങൾക്കും ദൈവം വലിയ ആശ്വാസവും സമാധാനവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ വരുന്നാൾ ഈ ലോകം വിട്ടു പോകേണ്ടവരത്രേ. ആ ഒരുക്കത്തോടും തമ്പുരാൻ തരുന്ന ആയുസ് ദൈവത്തോടും ഉള്ള ബന്ധത്തിൽ ഈ ലോകത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ശോഭയേറും നടന്നുണ്ടത് കാണമേ ദൂരവേ ശ്വാസത്താൽ താതൻവാസം നമുക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കേ കാത്തവോ വേഗം നാം ച
തീരത്ത് നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടവരുടെ സംഗീതം ോദനമില്ലല്ലോ നിത്യ സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ഭംഗീരത്ത് വേഗം ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങേ നന്ദിയ ആയുസ്സിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഉറച്ചു നിന്നാലൊരു വിശ്വാസമാണെന്നുള്ള തിരിച്ചറിവിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തമ്പുരാനെ, നീ തരുന്ന ആയുസ് എന്നോടെ ബന്ധത്തിൽ ഈ ലോകത്തിൽ ഫലകരമായി ജീവിപ്പാൻ തുടർന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഓരോ മരണവും ജീവിതത്തിൽ ഒരു ഉപദേശകൻ എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതിനെ ക്രമപ്പെടുത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭാഗ്യ ഈ ലോകത്തിൽ നിന്ന് നീ വിളിച്ച് വേർതിരിച്ച് നിൻ്റെ ഭാഗ്യകരമായ സ്നേഹത്തിലായിരിക്കുന്ന ഈ പെട്ട പിതാവിൻ്റെ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. പുറകോട്ട് നോക്കി ദൈവം നടത്തിയ വഴികളെ ഒന്ന് ഓർത്ത് സ്തോത്രം ചെയ്യാൻ ഒരുപാട് നിമിഷങ്ങൾ നിന്റെ ദാസന ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിൻ്റെ മകൻ കാണിച്ച നല്ല മാതൃകകൾക്കായി സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദുഃഖത്തിലിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും കർത്താവിൻ്റെ സമാധാനം അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ദൈവകൃപ വ്യാപരിക്കണമേ, നേർ നൽകുന്നവരെ അനുഗ്രഹിക്കണമേ. സന്തോഷത്തോടെ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയിൽ വീണ്ടും കാണാമെന്നുള്ള ആ വലിയ പ്രത്യാശയിൽ ഈ പ്രിയപ്പെട്ട പിതാവിനെ യാത്ര ചെയ്യപ്പാൻ എല്ലാവരെയും സഹായിക്കണമേ. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ ഞങ്ങളെയും കാത്തുകൊള്ളണമേ. ഞങ്ങളായിരിക്കും ദൈവകൃപയാണെന്ന് തിരിച്ചറിയുവാനുള്ള വിനയം ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, അവിടുത്തെ അഭിഷക്തന്മാർക്കായി സ്തോത്രം. തിരിച്ചറി തവണക്ക് എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമേ. തമ്പുരാനെ ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണമേ. നിൻ്റെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. നിൻ്റെ കർത്താവിൻ്റെ വരവിന് വേണ്ടി അനേകരെ ഒരുക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ വഴിയുടെ പ്രാർത്ഥനയെ പിതാവേ കേൾക്കണമേ. ആമേൻ. ബഹുമാനപ്പെട്ട പി കെ സക്കരാജനോട് കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. 90-ാം സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂതലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞുപോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ച് വളരുന്നു. വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളെയൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി.
ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോകുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ആർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരേണമേ. എത്രത്തോളം താമസം? അടിയങ്ങളോട് സഹതാപം തോന്നേണമേ. കാലത്ത് തന്നെ ഞങ്ങൾ നിന്റെ ദയകൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥമനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാരുടെ നിന്റെ പ്രവൃത്തികൾ അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ. ഗായക സംഘം ഇപ്പോൾ ഗാനമാല Thank you.
ഭവനത്തിലുള്ള ഒന്നാം ഭാഗം ശുശ്രൂഷ ഇപ്പോൾ ആരംഭിക്കുകയാണ്. അതാത് സ്ഥാനത്തിരുന്നാൽ മതി. ഇനിയും മൃതശരീരം കാണാനായിട്ട് വരുന്നവർ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം കാണാനുള്ളതായ അവസരമുണ്ട്. സാവകാശമായി അവിടെ നിൽക്കുകയും ആരാധനയിൽ സംബന്ധിക്കുകയും ചെയ്യണം എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. നാദ ദേസ നീദോ ച
ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കർത്താവിന്റെ നാമത്തിനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മസിഹാതമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയോടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. പിതാവേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം പല ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ കരണമേ. ഞങ്ങളുടെ കാലോട് ഞങ്ങൾ ശിക്ഷിച്ചിരിക്കുന്നു പോലെ ഞങ്ങളെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്തുകൊണ്ടാണ് രാജ്യവും ശക്തിയും നിൽക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, കൽപ്പനാ ലംഘനം മൂലം പാപത്തിനും മരണത്തിനും അധീനരായി തീർന്ന ഞങ്ങളുടെ വർഗത്തെ നിന്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുക്കുകയും പാപത്തിന്മേലും മരണത്തിന്മേലും ഞങ്ങൾക്ക് ജയം നൽകുകയും ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ തിരുവിഷ്ടപ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശിവസംസ്കാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, ഈ ആയുസിനെ അനിത്യതയെ കുറിച്ചുള്ള ബോധത്തോടും വരുവാനിരിക്കുന്ന നിത്യായുസിനെ കുറിച്ചുള്ള കാത്തിരിപ്പോടും ഞങ്ങൾ ജീവിച്ച ഭാഗ്യമുള്ള അവസാനത്തിനും സമാധാനമുള്ളവരുടെ പാടിനും യോഗ്യതയുള്ളവരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ മണ്മയനായാ
ആദാമിൻ മക്കൾക്കോ പുനരുദ്ധാനം വാഗ്ദാനം തൻ കൃപയാലേ ചെയ്തവനാം മശിഹ നാഥ ജീവനുള്ള നേന്മരണത്തെ ഞങ്ങൾ വന്നേ ചേടുന്നു നിന്റെ പുനരുദ്ധാനത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു ആദാമിനോടെ സുതരായ മനുഷ്യരല്ലാവരുടെയോ ജീവമരണങ്ങളിന്മേലും അധികാരിയ മാശിഹായി നിൻ പ്രത്യക്ഷതയുടെ വലുതം ദിവസത്തിൽ നീ അടിയാരേ അന്ത്യനായ വിസ്താരത്തിൽ പ്രവേശിപ്പിച്ചി ഓരോ പ്രവർത്തിക്കാത്തതുപോൽ പകരം നൽകും മശിഹായേ കുറ്റങ്ങളെ നീമായിച്ച് അന്യായങ്ങളെ കാഴുകേണമേ നിൻ മഹിമയ്ക്കു ചേരുന്ന വെണ്ണിലയങ്കി അടിയാരേ ധരിപ്പിക്കണമേ എന്നേക്കും മശിഹായി ഉന്നത രാജൻ സൈന്യവുമായി ഉദിക്കുമ്പോൾക്കും ഞാടേണ്ടേ രക്തത്തിൽ കുളിച്ചവരെല്ലാം തിരുമുൻപാകെ നിന്നീടുമേ ത്വരഹസ്യമായുള്ള പിതൃപുത്രാത്മാക്കൾക്കന്നു സ്തുതിയും വന്ദനവും പുകഴും കരുണയുള്ളവനും കൃപ നിറഞ്ഞവനുമായ ദൈവമേ നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ച് ഞങ്ങൾക്കും നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകൽക്കും വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സകല അശുദ്ധിയിൽ നിന്നും ഞങ്ങളെ വെടിപ്പുള്ളവരാക്കി തീർക്കുവാനും പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ നിന്റെ തിരുസന്നിധിയുള്ള കുറ്റമറ്റ നിലയ്ക്കും നിന്റെ രാജ്യത്തിൻ്റെ നിത്യ സന്തോഷത്തിനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ ഹോശോ അബുഗുലിസുബാൻ ലവൽ മീൻ നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്ത മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ സ്വഭാവപ്രകാരം ജീവനുള്ളവനും ജീവൻ നൽകുന്നവനും മരിച്ചവരെ പ്രത്യാശയും പൊടിയിൽ നിദ്ര പ്രാപിക്കുന്നവരെ ഉയർത്തുന്നേൽപ്പിച്ച് അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നവനും അന്ധകാരത്തെ പ്രകാശിപ്പിക്കുന്ന രശ്മിയും മരണത്തെ കൊന്നവനും പാതാളത്തെ ജയിച്ചവനും തൻ്റെ സൃഷ്ടിയെ പുതുതാക്കുന്നവനുമായ മശിഹ തമ്പുരാന് തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ നേരത്തും നമ്മുടെ ആയുസ്സിൻ്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ദൈവമായ കർത്താവേ ഇല്ലായ്മയിൽ നിന്ന് സകലത്തെ നിർമ്മിച്ചുണ്മയിലേക്ക് നീ വരുത്തി നീ മനുഷ്യനെ സൃഷ്ടിച്ചു രാജകീയമായ അവസ്ഥ കൊണ്ട് അവനെ ശ്രേഷ്ഠനാക്കി
നല്ലതിനെ തിരഞ്ഞെടുക്കുന്നതിനും ദോഷമായതിനെ ത്യജിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും സ്വയാധികാരവും നീ അവന് കൊടുത്തു. വഞ്ചകനായവൻ മൂലം അവൻ കൽപ്പനലംഘത്തിൽ അപകപ്പെട്ടു. അവൻ മണ്ണായിരുന്ന പ്രകാരം മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള വിധി അവൻ സമ്പാദിക്കുകയും ചെയ്തു. കരുണകളുടെ പിതാവ് സകല ആശ്വാസത്തിൻ്റെയും ദൈവവുമേ, അവനെ വഴിതെറ്റിയവനായ ശേഷം തള്ളിക്കളയാതെ സർവലോകത്തിൻ്റെയും പരമവൈദ്യനായി നിന്റെ ഏകപുത്രനെ നീ അയച്ചവൻ്റെ മഹത്വമുള്ള മരണം കൊണ്ട് മനുഷ്യനെ നീ രക്ഷിക്കുകയും ചെയ്തു. മനുഷ്യനെ സ്നേഹിക്കുന്ന കർത്താവേ, ദുഃഖം നിറഞ്ഞ ഈ ആയുസ്സിൽ നിന്നും ഐശ്വര്യമുള്ളതും നിലനിൽക്കുന്നതുമായ ലോകത്തിലേക്ക് നീങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ പിതാവിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നേരത്ത് ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ഏകജാതനായ പുത്രൻ രണ്ടാമതെഴുന്നള്ളി പ്രത്യക്ഷനാവുകയും നല്ലവരുടെയും ദുഷ്ടരുടെയും പ്രവൃത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലം ചെയ്യുകയും ബുദ്ധിയോട് അധ്വാനിച്ച വേലക്കാർക്ക് രാജ്യവാസ്യമാക്കി കൊടുക്കുകയും ദുഷ്ടന്മാ പ്രകാശമില്ലാത്ത അന്ധകാരത്തിലേക്ക് തള്ളപ്പെടുകയും ശുദ്ധിമാന്മാ പ്രകാശത്തിൻ്റെ കൂടാരങ്ങൾ ചേർത്ത് കൊള്ളപ്പെടുകയും കർത്താവേ, നീ നീതിയുള്ളവനും നിന്റെ വിധികളത്രയും സത്യമുള്ളവയെന്നും ഇരുവാഹക്കാരമുച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്യുമ്പോൾ തിരുനാമത്തിൽ മാമോദിസയേറ്റവനും ദൈവികമായ ശുശ്രൂഷകൾ സംബന്ധിച്ചവനും നിന്റെ ഏകപുത്രന്റെ ക്രൂശാരോഹണത്തിൽ ആശ്രമിച്ചതുമായവൻ ആഴമുള്ള പാതാളത്തിൽ കൈവിടുകപ്പെടുകയില്ലെന്നും കെട്ടുപോകാത്ത അഗ്നിജാലിയിൽ വേദനപ്പെടുകയില്ലെന്നും നിന്റെ മുഖപ്രകാശം കൊണ്ട് സന്തോഷിക്കുകയും നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ ചേരുകയും നിന്റെ സേവകരുടെ പന്തിയിൽ എണ്ണപ്പെടുകയും പരമഭാഗങ്ങൾ അവകാശമായി അനുഭവിക്കുകയും ചെയ്യുമെന്നുള്ള പ്രത്യാശയോട് ഈ ഇതിലെ പിതാവിൻ്റെ വേർപാട് ഞങ്ങൾ ആശ്വസിക്കുകയും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും ഭാഗ്യവും മഹത്വരുമായി പ്രത്യാശയ്ക്കായി നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, മനസ്സിലുള്ള ദൈവമേ, ഇവരുടെ മരണത്തെയും വേർപാടിനെയും കുറിച്ച് ദുഃഖിച്ചും വിഷാദിച്ചും ഇരിക്കുന്നതിനായി ഞങ്ങളെയും പ്രത്യേകമായി ഈ പിതാവിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും നിൻ്റെ കരുണയുടെ വിഭവത്താൽ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകണമേ. ഇവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരിനെയും ഇവരുടെ ഹൃദയങ്ങളിൽ നിന്നും അതിവേദനകളെയും നീക്കിക്കളയണമേ. ആകുല ചിന്തയില്ലാത്ത സമാധാനം കൊണ്ട് ഇവരെ സമാധാനപ്പെടുത്തണമേ. ആശ്വാസമില്ലാത്ത മനോവസ്ഥ ഇവരെ വിടുവിക്കണമേ. തീരാത്ത ദുഃഖത്തിൽ വീഴാതിരിക്കാൻ ദൈവികമായ നിന്റെ പ്രത്യാശ കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ താങ്ങണമേ. നിന്റെ ശക്തിയുള്ള വലം കൈകൊണ്ട് വിശുദ്ധന്മാരുടെ പൂർണ്ണതയിലേക്ക് ഇവരെ നടത്തണമേ. പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിച്ച് നിരാശപ്പെടാതെ നിന്നുള്ള വിശ്വാസവും ആശ്രയം കൊണ്ട് ഇവരെ ആശ്വാസവും സമാധാനവും പ്രാപിക്കുമാറാകണമേ. ആത്മീകവും ലൗകികവുമായി സകല അനുഗ്രഹം കൊണ്ട് ഇവരെ സന്തുഷ്ടിയുള്ളതാക്കണമേ. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് ചൊല്ലി നീതിമാനായ യോബിനെ പോലെ നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഇവരെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, ഞങ്ങളുടെ അവസാനത്തെ നീ അറിയുന്നത് കൊണ്ട് ഞങ്ങളുടെ ജീവന് നീ അവസാനം വരുത്തുമ്പോൾ ഈ ലോകത്തിലുള്ള പുറപ്പാടിന് ഒരുക്കമുള്ളവരും കാത്തിരിക്കുന്നവരുമായി ഞങ്ങൾ കാണപ്പെടുമാറാകണമേ. നിന്റെ സിംഹാസനം മുൻപാകെയുള്ള ശ്രേഷ്ഠമായ നില ഞങ്ങൾക്ക് ദാനം ചെയ്യണമേ. അറുതിയില്ലാത്ത മനസ്സിനേതാൽ ഞങ്ങളെല്ലാവരെയും ഓർത്തുകൊള്ളണമേ. നിന്റെ പരിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുമാ ഞങ്ങൾ അറുഗ്രഹിച്ചിരിക്കുകയും ചെയ്യുമാറാകണമേ. ജീവനും താനായിരിക്കുന്നവനും തന്നെ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കുമെന്നും ജീവിച്ചിരുന്നാൽ വിശ്വസിക്കുന്ന ഒരുതിനൊരു നാളും മരിക്കയില്ല നളിച്ചതിനായി നിങ്ങളുടെ കർത്താവേശിഷാട് വിധവായ ദൈവമേ, നിന്നുള്ള വിശ്വാസത്തിലും ഭയഭക്തിയിലും ആയുസിനെ വിട്ടുപിരിഞ്ഞവരായ നിന്റെ ദാസരായ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിന്റെ വിശുദ്ധാമത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കർത്താവേ, അവരോടുകൂടെ ഞങ്ങളും നിന്റെ സ്വരാജ്യത്തിൻ്റെ അനുഭവക്കാരായി തീരത്തക്കാണ് അവരുടെ നല്ല പ്രവൃത്തികളെ ദൃഷ്ടാന്തത്തെ ഒരുപാട് ഞങ്ങൾക്ക് കൃപ നൽകണം. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിനക്കും നിന്റെ ഏകപുത്രനും വിശ്രുവായിരിക്കും സ്തുതിയും സ്തോത്രം കരയേറ്റവും ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരുകയും ചെയ്യണമേ. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ എൻ്റെ സഹോദരരെ, ഇന്ന് നാം എവിടെയായിരിക്കുന്നു എന്നും നാളെ നാം എവിടെയായിരിക്കുമെന്നും ഓർത്തുകൊള്ളുവേൻ.
ഇന്ന് വീടുകളിൽ നാം സംസാരിക്കുന്നവരായിരിക്കുന്നു, നാളെ ശവകുഴിയിൽ മൗനതയുള്ളവരായി തീരുന്നു. ദിവസം തോറും ഇതോർക്കുന്നവൻ ഭാഗ്യവാനാകുന്നു. സഹോദരങ്ങളെ, ധനവും സൗന്ദര്യവും ശ്രേഷ്ഠ അധികാരവുമായ സകലവും അഴിഞ്ഞ് ഒന്നുമില്ലാത്തതുപോലെ മാഞ്ഞു പോകുന്നുവെന്ന് പ്രത്യേകം ഗ്രഹിച്ചുകൊള്ളുവീൻ. നീക്കം വരാത്ത അധികാരമുള്ളവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മരിച്ചവരെ പുനർജീവൻ അടുത്തല്ലോ, ദുഃഖിക്കേണ്ട ദേഹനാശത്തിങ്കൽ നിങ്ങളെ സൃഷ്ടിച്ചോ, ദേഹത്തെ ഉയർപ്പിച്ച പ്രവർത്തിക്കാത്ത പോൽ നീതിയായി ഫലമേകും. മരിച്ചവരിടയിൽ നീ താഴ്ത്തപ്പെട്ടല്ലോ, പാതാളത്തിൽ നീ യാത്ര ചെയ്തല്ലോ. ആദാമിൻ സുതരെ നീ ഉയർപ്പിപ്പാനെത്തുമ്പോൾ നിന്നിൽ വിശ്വസിച്ചവരാം അടിയാരെയും ഉയർപ്പിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായും സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്ന് നിങ്ങളുടെ പാപങ്ങളിലിരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടൊരു നശിച്ചു പോയി. നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇപ്പോൾ ബഹുമാനപ്പെട്ട അബ്രാം പി അബ്രാമിച്ചൻ പ്രാർത്ഥി. മഹാപരിശുദ്ധന നിത്യനായ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിൻ്റെ ഈ രാവിലെ സമയം ഈ വാത്സല്യ ഭവനത്തിൽ ഞങ്ങൾ കാരിപ്പാനും ഈ പ്രിയ പിതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയേറ്റുവാനും ശവസംസ്കാര ശുശ്രൂഷയിൽ കർത്താവെ പങ്കെടുക്കുവാനും ഒരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രിയ കർത്താവെ, നീണ്ട സംവത്സരം ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം കാഴ്ചവെച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോരിക്കുന്ന പ്രിയ പിതാവിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. പ്രിയപ്പെട്ട കർത്താവെ, ഈ ഒരു വലിയ മഹാവ്യാധിയുടെ മധ്യത്തിൽ ഈ നാളുകളൊക്കെയും ഞങ്ങളെ എല്ലാവരെയും സൗഖ്യമുള്ളവരായി നിലനിർത്തിയ കർത്താവാകിയ നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഈ പ്രശ്നത്തിൻ്റെയും പ്രയാസങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്ന സൗഖ്യത്തിനായിട്ടും ബലത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം. പാട്ടുകാരൻ പാടുന്നത് പോലെ, മുംബൈ പോകുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗീയമായ ഭാഗ്യാവസ്ഥയ്ക്ക് അർഹനായി തീർന്ന പ്രിയ പിതാവിനെ ഞങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുന്നു. പ്രിയ കർത്താവെ, പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് വേദനയും അവിടെ നീക്കിക്കളയണമേ. ഇങ്ങനെയൊരു പിതാവിനെ അവരുടെ ജീവിതത്തിൽ നൽകിയതിന് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ, ഈ പിതാവിൽ നിന്ന് ലഭിച്ചതായിട്ടുള്ള ഉത്തമമായ സ്നേഹവും കർത്താവെ മൂല്യങ്ങളും തൻ്റെ മക്കളുടെ എല്ലാവരുടെ ജീവിതത്തിൽ തുടർന്നുള്ള നാളുകളിൽ അത് പകർത്തുവാനും നീ അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അല്പസമയം കഴിയുമ്പോൾ ഈ ഭൗതിക ശരീരത്തോടെ ഞങ്ങൾ യാത്ര പറയുകയാണ്. ദൈവമേ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്നുള്ള ആ വിധി ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ അതിലേക്ക് പ്രവേശിക്കേണ്ടവരാണ്. ഈ പ്രിയ മക്കളെ എല്ലാവരെയും നീ ഇവിടെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. പ്രത്യാശയോടെ അങ്ങയുടെ മഹത്വ പ്രത്യക്ഷതയിൽ അങ്ങയുടെ രണ്ടാമത്തെ വരവെങ്കിൽ പ്രിയ പിതാവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ കൂടി യാത്രയപ്പാൻ നീ അവിടെ സഹായിക്കണമേ. ആകുലചിന്തയില്ലാത്ത സമാധാനം അവരുടെ ഹൃദയങ്ങളിൽ അവിടെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നതിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് അരുളി ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവേ, യോബിനെ പോലെ യഹോവ തന്ന് യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് വിശ്വാസത്തിൻ്റെ ഉന്നതയിൽ പറയുന്നുകൊണ്ട് ഇപ്പോൾ ഈ പിതാവിനെ യാത്ര ചെയ്യപ്പോൾ അതിൻ്റെ മക്കളെ എല്ലാവരെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
എല്ലാവർക്കും കടന്നു വരുവാനും കർത്താവെ പ്രിയപിതാവിനെ കാണുവാനും യാത്രയപ്പാനും ഈ പ്രഭാത നീ അവിടുന്ന് ഒരുക്കിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാവരെയും കർത്താവെ നീ അവിടുന്ന് കാത്തുകൊള്ളണമേ. ഇപ്പോൾ താൻ ഏറെ നാൾ ജീവിച്ച് സ്നേഹിച്ചതായിട്ടുള്ള തൻ്റെ ഭവനത്തോടെ യാത്ര പറയുമ്പോൾ നിന്റെ മക്കൾക്ക് കർത്താവെ യാത്ര ചെയ്യുവാനായിട്ടുള്ള പ്രത്യാശ നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട എല്ലാ ശുശ്രൂഷയിലും ദൈവകൃപ വ്യാപരിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെയും അവിടുന്ന് പരിപാലിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവേ ഉത്തരമറിയ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണവുമേ നിനക്ക് സ്തുതി. ബാറക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ. ഭൂമിയിലും ആകേണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീക്കണമേ. ഞങ്ങളക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനിശ്ചയമേ. എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കു നിൽക്കുന്നതാകുന്നു. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്നതായ ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും തന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മശിഹായെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടിയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. ആമേൻ. ഭവനത്തിലുള്ള ഒന്നാം ഭാഗം ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നൽകിയ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്തെ അറിയിക്കുന്നു. തുടർന്നുള്ള ശുശ്രൂഷ മാരാമൺമാർ തോമാ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. ഇപ്പോൾ മൃദുശ്വരം ഇനി കാണുവാനുള്ളവർ കാണാനുള്ള അവസരമാണ്. അവസാനം കുടുംബാംഗങ്ങൾക്ക് അന്ത്യചുമനം നൽകി യാത്ര അയക്കാവുന്നതാണ്. ീരം നിൽക്കും അരികിൽ വരിൻ ശ്ലോകമോ തരുവിൻ പ്രാർത്ഥിച്ചിടുവേ. സങ്കട കീർത്തനമെൻ പേർക്കായി പാടിടുവി വൃത്തി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും. വിളിക്കൂട്ടും നോർക്ക വിളിവാകും നാദാ നിൻ ദേവി
നിൽക്കമാം വലഭാഗി നിർത്തണമിന്നെ വത്സലരെ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താ എൻ്റെ കഥാ രിളകീടും ജഗതീരക്ഷകന മഷിഹാനൃപനൻപേർക്ക് ആൾവീട്ടതിനാൽ പോക്കുന്നേ സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോടു ലോകമയന്മാർക്കില്ലഗുണം കാലം മൂലം പോക്കും എൻ്റെ കണക്കിൽ സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം സുമുഖ കേകും മൃതിയെ ോടു മോദി പോനെ ഹേദീപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരെ സ്വപ്രഭയാൽ മോദീപ്പിക്കും നാഥൻ ധന്യൻ പാഴോഴിയിലുയരും ശോശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിടും പോ ആദാം മക്കൾക്കായി റോക്കോ ദിശ നീതാ വസ്ത്രമുയർപ്പിൽ ചാർത്തിടും പുണ്യാക്കൾ സങ്കടകീർത്തനമൻ പേർക്ക
പാട്ടായി പാടിടുവി വൃത്തി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നേ മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്തേ കേകും മൃതിയേ
ഞാനോട് മോദി പോനെ ഖേദിപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ പാഴോഴിയിലുയരും ശോശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിടും പോ ആദാം മക്കൾക്കായി വസ്ത്രമുയർപ്പിൽ ചാർത്തിടും പുണ്യമാക്കളി കാലം മൂലം
സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം സുമുഖ കേകും മൃതിയെ നീ സ്നേഹിതനോടു മോദി പോനെ ഹേദീപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ സ്വപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ ധന്യൻ പാഴോഴിയിലുയരും ശോശാന പൂക്കൾ വസ്ത്രം കൈപ്പണിയല്ലാത്തതു ചാർത്തിടും പോ ആദാം മക്കൾക്കായി റോക്കുദിശ വസ്ത്രമുയർപ്പിൽ ചാർത്തിയിടും പുണ്യാക്കൾ ീടും
ജഗതിരക്ഷകന മശിഹാനൃപനൻപേർക്ക് ആൾവീട്ടതിനാൽ പോകും നീ സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോടു വാണിടുവേ ലോകമയന്മാർക്കില്ല ഗുണം കാലം സ്ഥാനങ്ങളിലായിരിക്കാം. ഇപ്പോൾ അനുശോചനങ്ങൾ ഉള്ളത് അറിയിക്കുന്നതാണ്. ബഹ്റിൻ സെൻറ് പോൾസ് മാർത്തോമ ഇടവക പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ അനുശോചനം അറിയിക്കുന്നതാണ്. ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട ജോയിച്ചൻ്റെ മകൾ ജയയും റെജിയും അംഗങ്ങളായിരിക്കുന്ന ബഹ്റിൻ സെൻറ് പോൾസ് മാർത്തോമ പാരിഷിലെ ഫൗണ്ടർ മെമ്പേഴ്സിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. സെൻറ് പോൾസ് മാർത്തോമ പാരിഷിൻ്റെ രൂപീകരണം മുതൽ അവർ രണ്ടുപേരും വളരെ സഹകരണവും തുടർന്ന് ഇപ്പോഴും മെമ്പേഴ്സും ആയിരിക്കുന്നു. ജോയിച്ചാൻ്റെ നിര്യാണത്തിലുള്ള അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ബഹ്റിൻ സെൻറ് പോൾസ് മാർത്തോമ പാരിഷിൻ്റെ നാട്ടിലുള്ള ഫൗണ്ടർ മെമ്പേഴ്സിൻ്റെ രീതിയിലുള്ള
ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും മറ്റെല്ലാവർക്കും ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആദരസൂചകമായി പ്രിയപ്പെട്ട വർഗീസ് ചെറിയാനങ്കൾ റീത്ത് സമർപ്പിക്കുന്നതാണ്. ചങ്ങന്നൂർ മാവേലിക്കര സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ അനുശോചനം ഇപ്പോൾ അറിയിക്കും. ഏറ്റവും ബഹുമാനപ്പെട്ട വൈദ്യശ്രേഷ്ഠി, നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ട പി എം ജോണച്ചാൻ്റെ മോള് റവറൻ ചാക്കോ തോമസ് അച്ഛൻ്റെ കൊച്ചമ്മയാണല്ലോ. ചാക്കോ തോമസ് അച്ഛൻ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ട് നേതൃത്വം കൊടുക്കുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം അച്ഛൻ സന്നദ്ധ സുവിശേഷ സംഘത്തിന് നേതൃത്വത്തിന് മുൻനിരയിൽ പ്രവർത്തിക്കുന്നു. കൊച്ചമ്മയെ സംബന്ധിച്ചിടത്തോളം കൊച്ചമ്മയുടെ പ്രവർത്തനവും ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാണ്. അച്ചായൻ്റെ അച്ചായൻ മകളെ വളർത്തിയ മാതൃക കൊച്ചമ്മയെ കൂടിയാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം സന്നദ്ധത്തിൻ്റെ ട്രഷറർ ഉമ്മൻ ജോൺ ഇപ്പോൾ റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. പുണ്ടല മാർത്തോമ ഇടവയ പ്രതികരിച്ചുണ്ട് ബഹുമാനപ്പെട്ട സാംസൺ. അഭിവന്യ തിരുമേനി, സ്നേഹമുള്ള വൈദിക ശ്രേഷ്ഠരെ, ദൈവജനമേ, വേദനയുടെ ദുഃഖം പേറുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, ഈ ദുഃഖാനുഭവത്തിൽ ഈ പ്രിയ കുടുംബത്തോടെ ചേർന്ന് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ചാക്കോ തോമസ് അച്ഛനും കൊച്ചമ്മയും സച്ചിനും പുന്തല മാർത്തോമ ദേവാലയത്തിൽ 2 വർഷങ്ങൾക്ക് മുൻപേ, ഞാൻ ആ ഇടവക ശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപേ 3 വർഷം വളരെ ഹൃദ്യതയോടുകൂടെ ധന്യതയോടെ ശുശ്രൂഷ ചെയ്ത നാളുകൾ എന്നും ധന്യതയോടെ കാണുന്നു. പ്രിയപ്പെട്ട കൊച്ചമ്മയിൽ എപ്പോഴും എടുത്തു പറയുന്ന ഒരു വലിയ ഒരു നന്മയുണ്ട്. ബന്ധങ്ങളുടെ ദൃഢതയെ കാത്തു സൂക്ഷിക്കുന്ന, ആഴമായ ബന്ധങ്ങളെ നന്മയോടെ പരിപാലിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ. കൊച്ചമ്മയുടെ പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് നിശ്ചയമായും പുന്തല ദേവാലയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗത്തിൻ്റെ വേർപാട് എന്ന തരത്തിൽ വേദനയുടെ ഒരു അനുഭവമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ സ്നേഹൌഷ്മളതയുടെ അനുഭവത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ടാണല്ലോ ഇടവക ജനങ്ങളും ഇടവക ചുമതലക്കാരും ഇന്ന് ഭവനത്തിലും ഈ ദേവാലയത്തിലും ശുശ്രൂഷകളിൽ പങ്കുചേരുന്നത്. നമ്മുടെ മാതാപിതാക്കളുടെ ധന്യമായ ജീവിതം, പ്രത്യേകിച്ച് ബന്ധങ്ങളെ ചേർത്ത് വെക്കുവാൻ എന്നും ഏറ്റവും നന്മയുടെ സ്വാന്തനത്തിൻ്റെയും കരസ്പർശമായി മാറുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സാന്നിധ്യം അവിസ്മരണീയമാണ്. പ്രിയപ്പെട്ട പിതാവിൻ്റെ വേർപാട് ദുഃഖകരമാകുമ്പോൾ ദൈവ പദ്ധതിക്ക് മുൻപാകെ ശിരസുകളെ നമിച്ചുകൊണ്ട് യോബിനോട് ചേർന്ന് യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യാശയുടെ വാക്കുകൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും ലഭിക്കുന്ന വിശ്വാസത്തിൻ്റെ പൈതൃകമാണ്. അതുകൊണ്ട് തന്നെ പ്രിയ പിതാവിൽ നിന്നും ലഭിച്ച വിശ്വാസ പൈതൃകത്തെ മുറുകെ പിടിച്ച് സ്നേഹത്തിൻ്റെയും ധന്യതയുടെയും മാതൃകകളെ പിൻപറ്റിക്കൊണ്ട് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന സ്തോത്രത്തോടുകൂടെ പറഞ്ഞ് ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ഈ വേർപാടിൻ്റെ അനുഭവത്തെ പ്രത്യാശയോടെ കാണുവാൻ ദൈവ പദ്ധതിക്ക് മുൻപാകെ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പ്രിയപ്പെട്ട കൊച്ചമ്മ, പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട സഹോദര കുടുംബാംഗങ്ങൾ, കൊച്ചുമക്കൾ, പ്രിയപ്പെട്ടവർക്ക് സാധിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. രോഗാനുഭവങ്ങളുടെ മധ്യത്തിലും ജീവിതത്തിൻ്റെ സായാഹ്ന അനുഭവങ്ങളിലും ഏറെ ഹൃദ്യതയോടുകൂടെ പ്രിയപിതാവിന് നൽകേണ്ട ശുശ്രൂഷകളെല്ലാം നൽകി ഈ പ്രത്യേകമായ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭംഗിയായി ചെയ്തു. വി ഡിഡ് അവർ ബെസ്റ്റ്. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി,
അതിന് മുൻപാകെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പ്രത്യാശയുള്ളവരായിത്തീരുവാൻ, ധൈര്യമുള്ളവരായിത്തീരുവാൻ ദൈവം നിങ്ങളിടയാക്കട്ടെ. എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ആ ഒരു വലിയ മാതൃകയും ആ ഒരു വലിയ പൈതൃകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ടും നന്മ പകരുവാൻ, ഈ നന്മയുള്ള വ്യക്തി ജീവിതത്തിൻ്റെ പേര് മക്കളിലൂടെ ഈ ലോകത്ത് എന്നും നിലനിൽപ്പാൻ ദൈവമിടയാക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പുന്തല മാർത്തോമ ഇടവകയുടെ അനുശോചനങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുമ്പോൾ ഇടവക ചുമതലക്കാർ റീത്ത് സമർപ്പിക്കുന്നു. ബാനപ്പെട്ട ജാഗതോമസജിനെ പോൾ ശുശ്രൂഷ ചെയ്യുന്ന കല്ലിന്മേൽ സെൻറ് തോമസ് മാർത്തോമ ഇടവകങ്ങൾ ഈ ശുശ്രൂഷകൾ സംബന്ധിക്കുന്നു. ഇടവക പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ അനുശോചനം അറിയിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എത്രയും സ്നേഹവും ബഹുമാനമുള്ള വന്യ വൈദികരെ, വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ദൈവജനമേ, എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഞാൻ കല്ലിമേൽ സെൻറ് തോമസ് മാർത്തോമ ഇടവകയെ പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ചാക്കോ തോമസ് അച്ഛനും സുജാ കൊച്ചമ്മയും ഞങ്ങളുടെ കല്ലിമേൽ മാർത്തോമ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊച്ചമ്മയുടെ പിതാവിൻ്റെ വേർപാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തിൻ്റെ വേർപാട് പോലെ തന്നെയാണ്. ആ വേർപാടിൻ്റെ ദുഃഖത്തിലിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങൾക്ക്, പ്രത്യേകിച്ച് കൊച്ചമ്മയ്ക്ക്, 3 സഹോദരിമാർക്ക്, കുടുംബത്തിന് ദൈവത്തിൻ്റെ സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കല്ലിമേൽ സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ അനുശോചനം രേഖപ്പെടുത്തുകയും ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് മുന്നോട്ട് ചേർന്ന് വന്ന് റീത്ത് സമർപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഇപ്പോൾ മാരാമൺ മാർത്തോമ ഇടവകയ്ക്ക് വേണ്ടി ഇടവകയുടെ സെക്രട്ടറി ഷിബു തോമസ് അനുശോചനം. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ ജോയ് ചായൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാനായി കടന്നു വന്നിരിക്കുന്ന ഏറ്റവും അഭിനന്ദ്യനായ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ തിരുമേനി, ഇടവകയുടെ ആദരണീയനായ വികാരി ജോർജ് എബ്രഹാം അച്ഛൻ, പ്രിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ ജോയ് ചായൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലും വേദനയിലുമായിരിക്കുന്ന പ്രിയ മക്കൾ, കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ടവർ എവരുമേ, നിങ്ങൾക്ക് ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കട്ടെ. പ്രിയ ജോയ് ചാനെ കുറിച്ച് പറയുമ്പോൾ വളരെ സൗമ്യമായി, സന്തോഷത്തോടുകൂടി ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ എന്നും സജീവമായിട്ട് നിന്നിട്ടുള്ള ഒരു പ്രിയപ്പെട്ട പിതാവിനെയാണ് ഈ ഇടവകയ്ക്ക് നിഷ്ടമാകുന്നത്. എന്നാൽ ദൈവ സന്നിധിയിലേക്കാണ് തൻ്റെ മകൻ കടന്നു പോയിരിക്കുന്നത് എന്നുള്ള വലിയ പ്രത്യാശ, വലിയ സന്തോഷം നമ്മൾക്ക് ഉണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ജോയിച്ചാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഇടവകയുടെ തോട്ടപ്പഴശ്ശേരി പ്രാർത്ഥനയോഗത്തിൻ്റെ ഭാഗമായിരുന്നു പ്രിയപ്പെട്ട ജോയിച്ചായൻ. ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളെ യുവജനസഖ്യം പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ ഞങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ടുണ്ടായിരുന്ന സീനിയേഴ്സിൽ ഒരാളായിരുന്നു പ്രിയപ്പെട്ട ജോയിച്ചായൻ. അന്ന് നമുക്കറിയാം, ഇന്ന് നമുക്ക് വിശുദ്ധ നാടുകളിലൊക്കെ പോകുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായ ഒരു കാലഘട്ടമാണ്. എന്നാൽ അന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് അറിയുവാൻ മാത്രമേ കഴിയുള്ളായിരുന്നു. തൻ്റെ ജോലിയുടേതായിട്ടുള്ള ബന്ധത്തിൽ ആ പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടുത്തെ അനുഭവങ്ങളൊക്കെ ഞങ്ങൾ യുവജനങ്ങളുമായിട്ട് ആ കാലയളവിൽ ജോയിച്ചാൻ പങ്കിട്ടുകൊണ്ടിരുന്ന ആ സമയമൊക്കെ ഞാൻ ഓർക്കുകയാണ്. നല്ല നേതൃത്വം നൽകിക്കൊണ്ട് ദൈവാശ്രയത്തിൽ ജീവിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ജോയിച്ചാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തൻ്റെ മക്കളെ എല്ലാവരും നമ്മുടെ ഇവിടുത്തെ ഗായിക സംഘത്തിൽ, യുവജന സഖ്യത്തിലെ സൺഡേ സ്കൂളിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നവരാണ്. അങ്ങനെ
നല്ല ഒരു കുടുംബനാഥനായി, നല്ല ഒരു പിതാവായി, നല്ല ഒരു ഭർത്താവായിട്ടൊക്കെ ദൈവസന്നിധിയിൽ തനിക്ക് ലഭിച്ചിരുന്ന അവസരങ്ങളൊക്കെ വിനിയോഗിച്ച പ്രിയ പിതാവിൻ്റെ ധന്യമായ ശ്രേഷ്ഠകരമായ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം രാജ്യസേവനത്തിൽ തൻ്റെ മകൻ വ്യാപൃതനായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്നലെ പ്രിയപ്പെട്ട തമ്പിച്ചാനെ ഓർപ്പ് സ്മരിച്ചതുപോലെ പലർക്കും ജീവിത യാത്രയിൽ ജീവിതത്തിലെ വഴികൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് തൻ്റെ മകനിലൂടെ ദൈവം ഇടയാക്കി. അങ്ങനെയുള്ള വളരെ മാതൃകാപരമായി ജീവിച്ച് ദൈവത്തിൻ്റെ സമയമായപ്പോൾ തൻ്റെ സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ പിതാവിൻ്റെ ധന്യമായ ജീവിതത്തെ വീണ്ടും ഓർക്കുകയാണ്. ആ ഓർമ്മകളുടെ മുൻപിൽ ഹൃദയംഗമമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സ്നേഹ പ്രിയ മക്കളെ, അവരുടെ വേർപാടിൻ്റെ ആ വേദനയുടെ മധ്യത്തിൽ കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. പിതാവിനെ ആ ഇമ്പങ്ങളുടെ പരദീസയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ യാത്രയയക്കുവാൻ ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് മാരാമൺ മാർത്തോമ ഇടവകയുടെ ഏറ്റവും അഗാധമായ ആദരാഞ്ജലികൾ ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. താങ്ക് യു. ഇപ്പോൾ കിടങ്ങുന്നോ സെൻ്റ് തോമസ് മാർത്തോമ സഭയുടെ വൈദിക ട്രസ്റ്റിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട റെവറൻഡ് മോൺസി കെ ഫിലിപ്പജൻ അനുശോചനം അറിയിക്കുന്നു. അഭിവന്ദ്യ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്റ്റെഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനി, ഇടവകാരി ബഹുമാനപ്പെട്ട ജോർജ് എബ്രഹാമച്ചൻ, വൈദിക സുഹൃത്തുക്കളെ, സംതൃപ്ത കുടുംബ അംഗങ്ങളെ, വിശ്വാസ സമൂഹമേ, 84 സംവത്സരം ഈ ലോകത്തിൽ വളരെ ശ്രേഷ്ഠമായ, വളരെ ധന്യമായിട്ടുള്ള ജീവിതം നയിച്ച് താൻ പ്രിയമിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്ന ഈ പ്രിയപിതാവിനെ സമാധാനത്തോടെ യാത്രയപ്പാൻ തക്കോണമാണല്ലോ നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത്. ഈ പിതാവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ രണ്ട് മക്കളിൽ കൂടിയും അവരുടെ കുടുംബങ്ങളിൽ കൂടിയും എനിക്ക് അതുപോലെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചാക്കോ തോമസച്ചൻ നല്ലൊരു സ്നേഹിതനാണ്. ദൂരെ നിന്ന് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു സെൻറ്ററിലും വർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ എന്തോ ഒരടുത്ത ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് ആ കുടുംബവുമായിട്ട്. കെ എം വർഗീസ് ബാംഗ്ലൂർ ഈസ്റ്റ് ഇടവകയിൽ വർഗീസും ജെസ്സിയും കുഞ്ഞുങ്ങളും ബാംഗ്ലൂർ ഈസ്റ്റ് ഇടവകയുടെ സജീവ അംഗങ്ങളായിരുന്നു. ഇടവയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലുണ്ടായിരുന്നു. മാത്രമല്ല കൊത്തന്നൂർ ഇടവക രൂപീകരിക്കപ്പെട്ടപ്പോഴും ആ ഇടവകയുടെ സ്ഥാപനത്തിന് എല്ലാം വളരെ ഏറെ പ്രവർത്തിച്ച് ഇപ്പോഴും വളരെ സജീവമായിട്ട് ഇടവകയിൽ പ്രവർത്തിക്കുന്ന കുടുംബമാണ് കേംബ്രീസിൻ്റെ കുടുംബവും. അപ്പോൾ അവരുടെ ജീവിതത്തിൽ കൂടി പിതാവ് ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരോ പറഞ്ഞിട്ടുണ്ട്, ഓൺലി ദോസ് ഹു ആർ പ്രിപ്പയർഡ് ടു ഡൈ ആർ റിയലി പ്രിപ്പയർഡ് ടു ലിവ്. മരിക്കാൻ ഒരുങ്ങിയവരാണ് ജീവിക്കുവാനായിട്ട് ഒരുങ്ങിയതെന്ന്. ഈ പ്രിയപിതാവ് ദീർഘ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആർമിയിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഭാരതത്തിൻ്റെ കാവൽ ഭടനായി പ്രവർത്തിപ്പാണ്ടൊരുങ്ങിയപ്പോൾ തന്നെ താൻ മരിക്കാൻ ഒരുങ്ങിയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജീവിച്ച വ്യക്തിയാണ്. നമ്മുടെ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി പറയുമല്ലോ, കല്ലറയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജനനം മരണം രണ്ട് തീയതികൾ കാണും, അതിനിടയ്ക്കുള്ള കാലം നാം ജീവിച്ചോ അത് വളരെ പ്രാധാന്യമാണ്. ഈ പ്രിയദാസൻ, ഈ പ്രിയപിതാവ് 84 വയസ്സ് വർഷം ജീവിച്ച വ്യക്തിയാണെന്ന് പറയുന്നതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട്. ഞാനിവിടെ വന്നിരുന്നപ്പോഴും പലരും പറഞ്ഞു, അടുത്ത കാലം വരെ കുറച്ച് നാളുകൾ മുമ്പ് വരെയും ഇടവകയുടെ ക്രൈസ്തവ സമിതിയിലൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അടുത്ത കാലം വരെയും എല്ലാ പ്രാർത്ഥനാ കൂട്ടങ്ങളിലും അല്ല അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം എല്ലാ രംഗങ്ങളിലും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് സാധ്യമായിട്ട് തീർന്നു. ആരൊരാൾ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹത്തിനോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, ഈസ് ദെയർ ലൈഫ് ആഫ്റ്റർ ഡെത്ത്? അദ്ദേഹം മറുചോദ്യമാണ് ചോദിച്ചത്, ഈസ് ദെയർ ലൈഫ് ബിഫോർ ഡെത്ത്? മരണത്തിന് മുമ്പായി ജീവിതമുണ്ടോ? പ്രിയമുള്ളവരെ, ഈ പ്രിയപിതാവ്
തനിക്ക് ലഭിച്ചതായിട്ടുള്ള ആയുസ് യഥാർത്ഥമായിട്ട് ജീവിച്ചു താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഈ സ്ഥലം ഒരിക്കൽ പിന്നെയും ചേർത്ത് കൊള്ളാം. ആ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയ പിതാവ് എത്തിയിരിക്കുന്നു. ആ വലിയ പ്രത്യാശയിൽ ഇനി കാണാം. ആ വലിയ പ്രത്യാശയിൽ ആശ്വസിക്കുവാനും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുവാനും ദൈവനമ്പുരാൻ എല്ലാവരും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും മലകര മാർത്തോമാ സുറിയാനിയുടെ സുറിയാൻ സഭയുടെ എത്രപ്പലത്തെ തിരുമേനിയുടെ പേരിൽ, സഭാ കൗൺസിലിൻ്റെ പേരിലും, എല്ലാ തിരുമേനിമാരുടെ പേരിലും, വൈദികരുടെ പേരിലും, ശുശ്രൂഷരുടെ പേരിലും, സുശ്രൂഷരുടെ പേരിലും എല്ലാം ഉള്ള അനുശോചനം ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. പ്രിയപ്പെട്ട ജോയിച്ചാൻ്റെ നാല് മക്കളിൽ മൂത്ത മകൾ ബഹുമാനപ്പെട്ട ചാക്കോ തോമസ് അച്ഛനാണല്ലോ വിവാഹം കഴിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട അപ്പച്ചൻ, ഏതാനും അനുസ്മരിച്ച് നന്ദി പ്രകാശം. ബഹുമാനപ്പെട്ട ജോർജ് ഇബ്രാ അച്ഛൻ, അന്യ വൈദിക ശ്രേഷ്ഠരെയും വൈദിക ട്രസ്റ്റിയും ബഹുമാനപ്പെട്ട മോൻസിപ്പച്ചൻ അഭ്യുന്നിയ സെഫാനോസ് തിരുമേനി വന്നുകൂടി എല്ലാവരെയും നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. മാർച്ച് മാസം 2-ാം തീയതി പ്രിയപ്പെട്ട പിതാവ് ലോകത്തിൽ നിന്ന് നിത്യത്തിലേക്ക് അകപ്പെട്ടു. മരണനിമിഷം മുതൽ അനേകരെ ഭവനത്തിലും ഫോണിൽ കൂടിയും മക്കളെ ആശ്വസിപ്പിച്ച ഏവരെയും ഉള്ള നന്ദി അറിയിക്കുന്നു. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന തിരുമേനി, റൈറ്റ് റവൻ തോമസ് മാർ തിമത്തിയോസ് തിരുമേനി ഇന്നലെ വൈകിട്ട് ഭവനത്തിൽ വരികയും അല്പനേരം കുടുംബത്തിലെ അംഗങ്ങളുമായി ചെലവിട്ട് ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത തിരുമേനിയോടുള്ള നന്ദി അറിയിക്കുന്നു. അഭിയുന്ന ഗിഗറിസ് മാർ സെഫാനോസ് തിരുമേനി ഇമ്മാരാമൺ ഇടവകയുടെ മുൻ വികാരിയാണ്. അപ്പോൾ ഈ ഇടവയിലെല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അഭിമന്യ തിരുമേനി. തിരുമേനി ക്ഷണിച്ചപ്പോൾ സന്തോഷത്തോടെ സ്വീകരിച്ച് അതോടൊപ്പം തിരുമേനി ഇന്ന് ഈ 12 മണിക്കുള്ള ശുശ്രൂഷയിൽ നേതൃത്വം നൽകാമെന്ന് സദയം സന്ദർശിച്ച് ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്നു. അഭിമന്യ തിരുമേനിയുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ഓതറ വികാരിയായ അനീഷ് തോമസ് അച്ഛൻ, റവൻ ഡോക്ടർ എബ്രാം സഖറിയാച്ചൻ, റവൻ ലിജി മാത്യു അസിസ്റ്റന്റ് വികാരി ഓഫ് മരാമൺ, റവൻ പി കെ സഖറിയാച്ചൻ, അതിലുപരിയായി ബഹുമാനപ്പെട്ട ജോർജ് എബ്രാം അച്ഛൻ, ഇപ്പോൾ വൈദിക ട്രസ്റ്റിയായി റവൻ മോൻസി ഫിലിപ്പച്ചൻ, റവൻ മാത്യു ജേക്കബ് ബെന്നി അച്ഛൻ, പുന്തല ഇടവ വികാരി റവൻ എബ്രഹാം ഇ സാംസൺ അച്ഛൻ, അഥവാ മേച്ചേരി കുടുംബാംഗമായ അലക്സാണ്ടർ വർഗീസ് അച്ഛൻ, ഞങ്ങളുടെ പെരിഞ്ഞേലിയ കുടുംബമായ അംഗമായ എബ്രഹാം അച്ഛൻ, വന്യ വൈദിക ശ്രേഷ്ഠരെ ഓരോരുത്തരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതിലുപരിയായി ജോർജ് എബ്രഹാം അച്ഛൻ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട പപ്പ, 14-ാം തീയതി പരിമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും മാർച്ച് മാസം 2-ാം തീയതി ലോകത്തിൽ നിന്ന് നിത്യതയിലേക്ക് ആയിപ്പോയി. അന്നു മുതൽ അച്ഛന് വരാനായിട്ട് തിരക്കിട്ട പരിപാടിയാണെങ്കിൽ തന്നെയും ദിവസവും വിളിച്ച് ഇപ്പപ്പായുടെ ശാരീരിക അവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. മറന്ന അവസരം അറിയിച്ചപ്പോൾ അച്ഛൻ്റെ വേണ്ടതായ നല്ല നിർദ്ദേശം, നല്ല സ്നേഹം, കരുതൽ ഇന്നലെ വൈകിട്ടും അച്ഛൻ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇന്ന് വൈകിട്ടത്തെ 6 മണിക്കുള്ള പ്രാർത്ഥനയ്ക്കും ബഹുമാനപ്പെട്ട ജോർജ് പ്രാച്ചൻ നേതൃത്വം നൽകുന്നതാണ്. പെരുമേലിൽ കുടുംബാംഗത്തിൻ്റെ വകയായുള്ള അനുശോചനവും എക്സർവീസ് അസോസിയേഷൻ്റെ അനുശോചനവും
പ്രിയപ്പെട്ട മക്കൾ, ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സ്കൂൾ അധ്യാപകർ, സ്നേഹിതർ, ബന്ധുമിത്രാദികൾ ഏവരും ഭവനത്തിൽ വന്ന് അനുശോചനം അറിയിക്കുകയും അതോടൊപ്പം ആശ്വാസ വാക്കുകൾ പറയുകയും ചെയ്തു. എൻ്റെ പഴയ ഇടവകളായ പൂന്തല ഇടവകയിൽ നിന്നും അനേകരെ കടന്നു വന്നു. ദേവികാരി അച്ഛൻ അനുശോചന വാക്കുകൾ പറഞ്ഞു, നന്ദി അറിയിക്കുന്നു. കല്ലിമേൽ സെൻ്റ് തോമസ് മാർത്തോമ ഇടവകയിലെ ട്രസ്റ്റിയും ചുമതലക്കാരും ബുധനാഴ്ച വൈകിട്ട് ഭവനത്തിൽ വരികയുണ്ടായി. ഇന്ന് അവർ ഏകദേശം ഒരു നല്ല ഭൂരിപക്ഷം ആളുകളും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അനുശോചനം പറഞ്ഞ ഇടവക ട്രസ്റ്റിയോടും കൂടെ വന്ന എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഭദ്രാസന സന്നദ്ധ അസോസിയേഷൻ സംഘത്തിൻ്റെ സെക്രട്ടറി ട്രഷ അനുശോചന വാക്കറിയിക്കുകയും അതോടൊപ്പമുള്ള റീത്ത് സമർപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. ഈ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുടുംബത്തിലെ നാല് മക്കളാണ്. പി എം ജോൺ എക്സ് സർവീസാണ്. സഹധർമ്മിണി 5 വർഷം മുമ്പ് 2017 ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അധ്യാപികയായിരുന്നു. 5 വർഷം ശേഷം പിതാവ് തനിയെ ആയിരുന്നു. അപ്പോൾ വേണ്ട ക്രമീകരണങ്ങളൊക്കെ നോക്കുവാനും പരിചരിക്കുവാനും കാലാകാലങ്ങളിൽ തക്ക ആളുകളെ ഒരുക്കുകയും സുജ, ജയ, ജെസ്സി, ജിൻസി അവർ കേരളത്തിന് ഞങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം കേരളത്തിന് വെളിയിലാണ്. എന്നാൽ സമയം കണ്ടെത്തി പിതാവിനോടൊപ്പം 1 മാസക്കാലം ചിലവഴിച്ചത് നന്ദിയോടെ ഓർക്കുന്നു. മരുമക്കളായ റിജി എബ്രഹാം, കെ എം വർഗീസ്, ജിജു വർഗീസ്, 6 കൊച്ചുമക്കളാണ്. സച്ചിൻ, ജാക്കോ തോമസ് അദ്ദേഹം ഇതിൽ വന്നിട്ടുണ്ട്. മേഘ, മറിയം, റജി, നേഹ, അന്ന, റജി, ജിജോ വർഗീസ്, മാത്യു ആൻഡ് ജൂവൽ, മേരി വർഗീസ്, ജുവിത, എൽസ, ജിജു, ഇത്രയും കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ വന്നെ സംബന്ധിച്ച് ആശ്വാസം തന്നു. ഇടനാട് ഇടവകയിൽ നിന്നും ചുമതലക്കാർ വന്നു. ഇടനാട് ഇടവകയിലിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മറിയാമ്മ ജോൺ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. അവരുടെ സാന്നിധ്യവും പ്രാർത്ഥനയും വിലയേറിയതാണ്. അതിലുപരിയായി ഈ ഇടവക എല്ലാവരും പല സമയങ്ങളിൽ വന്ന് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർപക്ഷേ ഈ പ്രാർത്ഥനയോഗം പി എം ജോണിൻ്റെ പെരിഞ്ഞേൽ മലയിൽ അവിടുത്തെ ചുറ്റുപാടുള്ള കുടുംബാംഗങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടി വാഹനമൊക്കെ ഓടിച്ച തോമസ്, അതോടൊപ്പം തന്നെ സന്തോഷ്, പല രീതിയിൽ സഹായിച്ച ഏവരുമുണ്ട്. അവരുടെയെല്ലാം പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരുടെയും സഹകരണം, സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. ദുഃഖത്തിലും ആശ്വാസത്തിലും ഇരുന്ന ഞങ്ങൾക്ക് നിങ്ങളുടെ സാന്നിധ്യം, പ്രാർത്ഥന, അനുശോചന വാക്കുകൾ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഏവരെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് തുടർന്നുള്ള ശുശ്രൂഷയിലും നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ദേവാലയത്തിലുള്ള 2-ാം ഭാഗം ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് അഭിനന്ദിയ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനി നേതൃത്വം നൽകുന്നു. ശുശ്രൂഷയ്ക്കായി നമുക്ക് അവർ എല്ലാവർക്കും ഇരിക്കാം.
സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കേണ്ടതുമാകുന്നു. ശോഭയേറുന്നാടോ നുണ്ടതു കാണാമേ ദൂരമേ ശ്വാസത താതൻ മരണമുള്ളവരായി ഞങ്ങളെ പാപമരണത്തിൽ നിന്ന് വീണ്ടെടുപ്പാൻ ജഡപ്രകാരം മരിച്ചു നല്ലവനും മരണമില്ലാത്തവനുമായ കർത്താവേയും നിന്റെ മരണത്താൽ മരണത്തിന്റെ ശക്തിയെ നീ ഇല്ലാതാക്കിയും നിന്റെ കൃപയാൽ ആദാമിനെയും അവന്റെ സന്താനങ്ങളെയും പാപമരണത്തിൽ നിന്ന് നീ വീണ്ടെടുത്തു. നിന്റെ കബറടക്കത്താൽ പാതാളത്തിന്റെ സാക്ഷാകളെ നീ തകർത്തു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനെ നീ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, അരിശുദ്ധയുള്ള ഈ ലോകത്തിൽ നിന്ന് മരണം മൂലം നീ വിളിച്ചു വേർപെടുത്തിയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ശവസംസ്കാരത്തിന്റെ ഈ സമയത്ത് നിന്റെ കരുണയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയിലെ സകല സന്താനങ്ങൾക്കും ഭാഗ്യങ്ങളുടെ മണവറയും സന്തോഷങ്ങളുടെ വന്ദിക്കുരിപ്പും ആനന്ദങ്ങളുടെ വാസസ്ഥലവും സൗജന്യമായി നൽകണമേ. അവസാനത്തിൽ മഹത്വത്തോടെ നീ എഴുന്നള്ളുകയും ഭൂതലത്തെ നീതിയോടെ ന്യായം വിധിക്കുകയും ഓരോരുത്തരും അവനവന് യോഗ്യമായിരിക്കുന്ന പ്രകാരം പ്രതിഫലം കൊടുക്കുകയും ചെയ്യുമ്പോൾ നിന്റെ വലത്തുഭാഗത്തെ മക്കളായ കുഞ്ഞാടികളോടുകൂടെ ചേരുവാൻ ഞങ്ങളെയും യോഗ്യതയുള്ളവരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും നിനക്ക് ഞങ്ങൾ പാടുകയും ചെയ്യുമാറാകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും എല്ലായ്പ്പോഴും നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശ്രേഷ്ഠതയുടെ പ്രകാശത്തെങ്കിൽ മേലുള്ളവർ ഭ്രമിക്കുകയും തൻ്റെ മഹത്വത്തിൻ്റെ വെളിപാടെങ്കിൽ മാനാകമാർ വിസ്മയിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള നീതിയുടെ സൂര്യനെ തൻ്റെ പ്രകാശത്തിൻ്റെ കതിരുകൊണ്ട് കബറുള്ളവരെ ദർശിക്കുകയും തൻ്റെ ഭംഗിയുള്ള ശോഭ കൊണ്ട് അന്ധകാരത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന സാക്ഷാൽ പ്രകാശവും തൻ്റെ ശക്തിയുള്ള ശബ്ദം കൊണ്ട് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും
തൻ്റെ തിരുവിശുദ്ധൻ്റെ യാഗത്താൽ നിന്ന് പ്രാപിച്ചിരിക്കുന്നവരെ ഉണർത്തുകയും ചെയ്യുന്ന ജീവനുള്ളവനും ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ന്യായാധിപതിയുമായിരിക്കുന്ന മശിഹ തമ്പുരാന് തൻ്റെ ദാസൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്തും നമ്മുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും വന്ദനവും എന്നേക്കും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ നിത്യപിതാവായ ദൈവത്തിന്റെ ശക്തിയും ഞാനും മശിഹ തമ്പുരാനെ, നീ സകല സൃഷ്ടികളുടെയും സൃഷ്ടാവും ജീവദാതാവും ജീവനോടിരിക്കുന്ന നീതിമാന്മാരുടെയും വിശുദ്ധന്മാരുടെയും ദൈവവും മണ്ണിൽ നിദ്രപ്രാപിച്ചിരിക്കുന്നവർ സാക്ഷാൽ പുനരുത്ഥാനമാകുന്നു. മഹത്വമുള്ള നിരപിതാവിൻ്റെയും സകലത്തിലും പരിശുദ്ധമായിരിക്കുന്ന അതിൻ്റെ റൂഹാണി തിരുവിഷ്ടപ്രകാരം ഇല്ലായ്മയിൽ നിന്ന് നീ ഞങ്ങളെ ഉണ്മയിലേക്ക് വരുത്തി ദൈവികമായ ഭാഗ്യാവസ്ഥയിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിച്ചു. ദോഷങ്ങളിലേക്ക് വശീകരിക്കുന്നവനായ അകൽക്കർസായുടെ വശീകരണത്താൽ നാശത്തിലും ക്ഷയത്തിലും ഞങ്ങൾ വീണുപോയി. നിന്റെ കരുണയാൽ ഞങ്ങളുടെ വീണ്ടെടുപ്പിനെ കരുതി പാപം ഒഴുകി യാതൊരു ഭേദവും കൂടാതെ ഞങ്ങളെപ്പോലെ നീ മനുഷ്യനായി തീർന്നു. നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ മരണത്തിൻ്റെ അധികാരത്തെ നിയമായിച്ച് പുതിയ ജീവനെയും ഭാഗ്യകരമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്തു. കരുണയുള്ളവനും കൃപ നിറഞ്ഞിരിക്കുന്നതിനുമായ കർത്താവെ, ഈ ചുരുങ്ങിയ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്ന ഈ നിരദാസന ശവസംസ്കാരത്തിൻ്റെ സമയത്ത് നിന്റെ ശുശ്രൂഷകരായി ഞങ്ങൾ വിനയഹൃദയത്തോടും നുറുങ്ങിയ ആത്മാവോട് കഴിക്കുന്ന ഈ ശുശ്രൂഷ കൈക്കൊള്ളണമേ. കർത്താവേ, അവസാന നാളിൽ ആത്മാവ് ശരീരം വേർതിരിപ്പാൻ പാടില്ലാത്തവണ്ണം ഒന്നായി ചേരുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും നിന്റെ പ്രകാശം കൊണ്ട് അവൻ പ്രകാശിക്കുകയും നിന്റെ വിശുദ്ധരുടെ ആനന്ദങ്ങൾ പിന്നാനന്ദിക്കുകയും ഭാഗ്യകരമായ ഭവനങ്ങളിൽ വസിക്കുകയും നിന്റെ സന്നിധിയിലെ നിത്യസന്തോഷത്തിൽ പങ്കുകൊണ്ട് സന്തോഷിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ ശരണപ്പെടുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ നിത്യപ്രധാന ആചാര്യനായുള്ളവയും നിന്നെക്കുറിച്ചുള്ള അറിവിൻ്റെ പൂർണ്ണതയിൽ വിളിമ്പപ്പെടുകയും നിന്റെ വരവെങ്കിൽ പാതാളം എന്നിടത്തിനും പൊടിയിൽ നിന്നും ഇവൻ ഉയർത്തേൽക്കുകയും കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നിയിൽ നിന്നും ഇവൻ രക്ഷ പ്രാപിക്കുകയും നിന്റെ രാജ്യത്തിൻ്റെ മേശയിൽ ഇവൻ സന്തോഷിക്കുകയും നിന്റെ തിരുമുഖത്തിന് ദേശനാൽ ഇവൻ്റെ മുഖം ശോഭിക്കുകയും ചെയ്യുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കരുണ്യവനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, സമയത്ത് വിലപിച്ചും ദുഃഖിച്ചും ഇരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാകതയുള്ള നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തിപ്പെടുത്തണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നിന്റെ കൃപയുടെ ചെറിയ കീഴിൽ ഞങ്ങളെ മറക്കിയ ദുഃഖവും അതിവേദനയും ഇല്ലാത്തയിടം ആയ സന്തോഷങ്ങളെ സ്വാസ്ഥ്യത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, മുഖപ്രസാദത്തോട് നിന്നെ എതിരിപ്പാനും ആദിന്യമില്ലാത്ത രാജ്യത്തിൽ നീതിജ്ഞന്മാരോടും വിശുദ്ധരോടും കൂടെ നിന്നെ സ്തുതിപ്പാനും ഞങ്ങളെ അർഹരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുവായിരിക്കും സ്തുതിയും സ്തോത്രം ഞങ്ങളാരേറ്റും ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമേൻ. വിശ്വസിച്ചിടുവേൻ പാപികളെ രക്ഷേതാവ്, ആശ്വാസം താൻ ഒന്നൊഴികെ പരനില്ലങ്ങോമേ. ഓറ്റവരെയോ മൂണർവാറ്റവരെയോ മറ്റുള്ളൊരെയും പോറ്റിക്കൊള്ളും താൻ. പരിമളത്തിന്റെ ഐശ്വര്യം കൊണ്ടും ഉന്നതങ്ങളിൽ മേലുള്ളവർക്കും അഗാധത്തിൽ താഴെയുള്ളവർക്കും കബറുകളിൽ മരിച്ചവർക്കും
വെളിവരലിയ ഇമ്പമുള്ള ധൂപവും സൗരഭ്യമായിരിക്കുന്ന കർത്താവേ, നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുന്ന നിന്റെ അടിയാരായ ഞങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചുള്ള പരിജ്ഞാനവും പാപപരിഹാരം കൊണ്ടുള്ള ആനന്ദവും നൽകുമാറാകണമേ. നിന്റെ ശ്രേഷ്ഠത്വം ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലതുഭാഗത്തെ മക്കളായ കുഞ്ഞാടുകളോടുകൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ ആമേൻ. നമ്മുടെ വഴിയാത്ര അടുത്തിരിക്കുന്നല്ലോ, ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കായി കരുതേടാം. കുഞ്ഞാട്ടിനുടയ പാപനരക്തത്തിൽ നമ്മുടെ വസ്ത്രങ്ങൾ അലക്കി വെളുപ്പിക്കാമ്പോൾ മണ്ണാലങ്ങളെ നനഞ്ഞോ നിന്നാജ ലങ്കേച്ചടിയ പാപം ചെയ്തതിനാൽ എങ്ങളെ നരകത്തിൽ കൈവെടിയരുതേ നീ കരുണാവാരിധിയേ. ഭയങ്കരമാമ്പോക്ക് ഭ്രമമേറുന്നിടത്ത് ശ്ലീഭായുധമെങ്ങ് കുതുണയായി നിൽക്കണമേ. തന്നർപ്പിച്ച ബലിയായി തീർന്നോനേ നിന്നുടെ രുതിരത്തിൽ കഴുകണമെങ്ങളെ നീ. ഉന്നതമണവാള ഉദിക്കുന്ന നേരത്തു ഒരുങ്ങിയിരിക്കുന്നോ മഹത്വം നാഥനും ബഹുമതിദാതനും വന്ദനവും സ്തുതിയും വിശുദ്ധ റൂഹായിക്കും. ദൈവമായ കർത്താവേയും നിന്റെ കൽപ്പനയാൽ ഞങ്ങളുടെ ഇടയിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ യാത്ര അയക്കുന്ന ഈ സമയത്ത് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ ദാസിനെ കുറിച്ച് ദുഃഖിക്കുന്നവരായ ഞങ്ങളെയും പ്രത്യേകമായി ദാസിൻ്റെ കുടുംബക്കാരെയും ചാർച്ചക്കാരെയും നിന്റെ സമാധാനത്താൽ സമാധാനപ്പെടുത്തേണമേ. കണ്ണു കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ഗ്രഹിച്ചിട്ടില്ലാത്തതുമായി നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കിയിരിക്കുന്ന മഹത്തായ ഭാഗ്യങ്ങൾക്ക് ഇവനും അവകാശിയാകുമെന്നുള്ള പ്രത്യാശയിന്മേൽ ഞങ്ങൾ ആശ്വസിക്കുമാറാകണമേ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്നകത്ത് പ്രവേശിച്ച് ലോകാരംഭത്തിന് മുൻപേ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന രാജ്യാവകാശം അനുഭവിച്ചു കൊള്ളുവിനെന്നുള്ള സന്തോഷ ശബ്ദം കേൾപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ഇരുലോകങ്ങളിലും ഞങ്ങൾ നിനക്കുള്ളവരാകുന്നല്ലോ. ഇഹത്തിലും പാരത്തിലും നീ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതിരുന്നപ്പോൾ നീ ഞങ്ങളെ ശ്രേച്ഛു നാദാ. ഞങ്ങളുണ്ടായിരിക്കുന്നിപ്പോൾ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാ. രാജാക്കളോ അധികാരികളും സേനാനികളും ന്യായാധിപരും ബലവാനായ
ഇതോ നിന്നിടുന്നു കർത്താവേ നീ ആദരത്ത് ഞങ്ങളുടെ കുറ്റങ്ങളെ ഏതുമേ നീ ഓർത്തിടാതെ ഈ ഞങ്ങളെ അനുഗ്രഹിക്കാതനാകും ദൈവത്തിലും മഹത്വവും തൻസുദനും പരിശുദ്ധരുഹായിക്കും സ്തുതിയും എന്നേക്കും ഉന്നതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മരിക്കുകയും മരണത്തെ കൊല്ലുകയും ചെയ്ത ശക്തിയായ തനിക്ക് സ്തുതി. മരണ ദിവസം കൈപ്പുള്ള ദിവസമാകുന്നു, അത് കരച്ചിലിന്റെയും സങ്കടത്തിന്റെയും ദിവസമാകുന്നു. മരണ ദിവസം എല്ലാ മനുഷ്യനും ഒരു വാനീയമാകുന്നു, എന്നാൽ അത് യുവനപ്രായത്തിലായാൽ അധികം കയ്പും സങ്കടവും ഉള്ളതാകുന്നു. സഹോദരൻ രക്ഷിക്കുന്നില്ല, സ്നേഹിതൻ സഹായിക്കുന്നുമില്ല എന്നുള്ള പ്രവാചകന്റെ വചനം പ്രവൃത്തിയാൽ നിവർത്തിയായി. എല്ലാവനും അവനവന്റെ മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കുന്നത് ന്യായമാകുന്നു. മരണം എല്ലാവനെയും പിരിച്ചുവിടുന്നത് കൊണ്ട് കരയുന്നത് യുക്തവുമാകുന്നു. കർത്താവേ, മരിച്ചവർ നിന്നാൽ ജീവിക്കുകയും മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും അവർ രാജ്യമവകാശമായി സ്തുതി പാടുകയും ചെയ്യുന്നത് കൊണ്ട് എല്ലാ നാവുകളിൽ നിന്നും നിനക്ക് സ്തുതി. കർത്താ കർത്താ വിളിക്കും നിങ്ങൾ തുണയ്ക്കായി വരിക. പ്രാർത്ഥന കേട്ടടിയാരുടെ മേൽ ദയ ചെയ്യണമേ. അന്യായം വിട്ടകന്നു നേരിയോടടുപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് മരണം ഉപദേഷ്ടാവത്രേ. മരണമുഖത്തിൽ നിന്നൊഴിയുന്നോനൊരുത്തനുമില്ല. ആയതിൻ്റെ അധികാരം വിട്ടു പോവോനുമില്ല. ഉത്തരമരുൾകാരുൾകാ ദേവാ അനുഗ്രഹിക്കാൻ. മർത്യർചിത്തം അനുതാപേ നീ വരുത്തിടണമേ. ഭാഗ്യവാനായ പൗലോസ് ലീഗ തസ്തുനികയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ നിന്നും. എന്നാൽ എൻ്റെ സഹോദരരെ, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ പ്രത്യാശയില്ലാതെ മറ്റുള്ള മനുഷ്യരെ പോലെ ദുഃഖിക്കാതിരിക്കണമെന്ന് നിങ്ങളറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശു മരിക്കുകയും ഉയർത്തി നിൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ ദൈവമേശുവിൻ നിദ്ര കൊണ്ടവരെ അങ്ങനെ തന്നെ എന്നോട് വരുത്തുന്നു. എന്നാൽ കർത്താവിൻ്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നവരായ നിദ്ര കൊണ്ടിട്ടുള്ളവരെ മുൻപിടുകയില്ല എന്നുള്ള ഇതിന് കർത്താവിൻ്റെ വചനത്താൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് തൻ്റെ കൽപ്പനയോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടെ നിറഞ്ഞുറങ്ങി വരുന്നു. മഷികായിൽ മരിച്ചവർ മുമ്പ് ഉയർത്തുകയും ചെയ്യും. അപ്പോ ജീവനോട് ശേഷിക്കുന്ന നാം ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ അവരോടുകൂടെ ഒരുമിച്ചു മേഘങ്ങളിൽ എടുത്തു കൊല്ലപ്പെട്ടു. ഇങ്ങനെ നാ എപ്പോഴും കർത്താവിനെ കൂടെ ഇരിക്കും. ആകയാൽ ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസനായിരിക്കും. ഹല്ലേലൂയ. സഹോദരെ, നാടകത്തോടും ഭയത്തോടും മണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹയുടെ വിശുദ്ധ എവങ്കേലിയോൻ ദൈവത്തിൻ ജീവനുള്ള വചനറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന യോഹന്നാൻ സ്നേഹ എഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവായ യേശു മശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ.
നമ്മുടെ രക്ഷകനായ ദൈവത്തിന് സ്തുതി. തന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുടെയും നേക്കും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജഡമെടുത്ത ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലങ്ങളിൽ ഇപ്രകാരം സംഭവിച്ചു. യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അതിനെതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്ന് മാർത്ത യേശുവിനോട്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്നെന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവളവനോട്, ഊവ കർത്താവേ, ലോകത്തിൽ വരുവാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവും നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നാം എല്ലാവരും ഒരുമിച്ച് ഭംഗിയോടെ നിന്ന് സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയിലായുസൂൻ എന്ന് പ്രതിവാക്യമായി ചൊല്ലണം. മരണത്തിൻ്റെയും വ്യാപാടിൻ്റെയും ഉടയവനും ആത്മാക്കളുടെയും സർവജടത്തിൻ്റെയും ദൈവവും ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനുമായ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നുവെന്ന് അരുളിച്ചെയ്തവനായ ഞങ്ങൾ മശിഹ തമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായ മശിഹ തമ്പുരാനെ, നിന്റെ വിശുദ്ധ സഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളോടുകൂടെ ഞങ്ങളെയും നിന്റെ രാജ്യത്തിന് യോഗ്യതയുള്ളവരാക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ നിന്റെ എതിരേൽപ്പിനായി പുറപ്പെടുവാൻ നിന്റെ സകല പരിശുദ്ധരോടും കൂടെ ഞങ്ങൾ ഒരുമിച്ച് നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും സ്തുതിപ്പാൻ തക്കവണ്ണം സന്തോഷം വരുത്തുന്ന നിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രകാശമുള്ള കതിരുകൾ കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആത്മാക്കളെ നീ പ്രകാശിപ്പിക്കണമേ. നാം ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയലായി സോൻ എന്ന് ചൊല്ലണം. എല്ലാവർക്കും ഇരിക്കാം. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ വിശ്വാസ സമൂഹമേ, പ്രിയ പിതാവിൻ്റെ ഈ ലോകത്തിൽ നിന്നുമുള്ള വേർപാടിൽ ദുഃഖവും വേദനയും അനുഭവിക്കുന്ന പ്രിയ മക്കൾ, അവരുടെ കുടുംബങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. ഈ പ്രിയ പിതാവിൻ്റെ ഈ ലോക ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അമ്മയുടെ ഉദരത്തിൽ ജീവൻ്റെ സ്പർശനമേറ്റ ആ നിമിഷം മുതൽ കഴിഞ്ഞ ബുധനാഴ്ച ഈ ലോകത്തിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുന്ന ആ നിമിഷം വരെയും 84 സംവത്സരക്കാലം ഈ ലോകത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് നൽകിയ ആ അനുഗ്രഹീതമായ അനുഭവങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. രണ്ടായിരത്തി രണ്ട് മുതൽ 2005 വരെ ഈ ഇടവകയുടെ വികാരിയായ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ലഭിച്ച ആ നാളുകളിൽ ഈ പ്രിയ പിതാവുമായി ഈ പ്രിയ കുടുംബവുമായി അനുഗ്രഹീതമായ ബന്ധം
സ്ഥാപിപ്പാൻ തക്കവണ്ണം സാധ്യമായിട്ടുണ്ട്. ഈ പ്രിയ പിതാവ് അനുഗ്രഹീതമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. രാജ്യ രക്ഷ സുരക്ഷ അതിൻ്റെ ആ വലിയ അനുഭവത്തിൽ ഒരു സൈനികനായി മിലിട്ടറിയിൽ ജോയിൻ ചെയ്യുകയും തൻ്റെ രാജ്യത്തിനു വേണ്ടി അനുഗ്രഹീതമായ രീതിയിൽ ശുശ്രൂഷകൾ അനുഷ്ഠിപ്പാൻ തക്കവണ്ണം സാധ്യമാകുകയും ചെയ്തു. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം പ്രിയ പിതാവിന് സാധ്യമായി. പ്രിയ സഹധർമ്മിണിയുമായി ഒരുമിച്ച് ആരംഭിച്ച ആ കുടുംബജീവിതം 57 സമ്മത്സരങ്ങൾ പൂർത്തീകരിച്ചു. 52 സമ്മത്സരക്കാലം അവർക്കൊരുമിച്ച് ജീവിപ്പാനായിട്ട് സാധ്യമായി. പ്രിയ സഹധർമ്മിണി അധ്യാപക ശുശ്രൂഷയും അതുപോലെ തന്നെ അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിൻ്റെ നന്മകളിൽ നിലനിൽപ്പാൻ സാധ്യമാകുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിയാണ്. 5 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരുടെ കുടുംബ ജീവിതത്തിൽ 4 പെൺമക്കളെ ദൈവം ദാനമായി നൽകി. സുജ, ജയ, ജെസി ആൻഡ് ജെൻസി. അവരുടെയൊക്കെ ജീവിതം ഈ പ്രിയ മാതാപിതാക്കളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിലനിന്ന ഒന്നായിരുന്നു. പ്രിയ മക്കൾ അവരുടെ വളർച്ച, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി ജീവിതം, കുടുംബജീവിതം ഇവയൊക്കെ ഏറ്റവും അനുഗ്രഹീതമായി ക്രമീകരിക്കാൻ തക്കവണ്ണം ആ പ്രിയ മാതാപിതാക്കൾക്ക് സാധ്യമായി. കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലെപ്പോഴും സൂക്ഷിച്ചിരുന്ന ആ നല്ല അനുഭവം. പ്രിയ മക്കളുടെ ഭാവിയെ കാണാൻ തക്കവണ്ണം, നല്ല ഭാവിയെ കാണാൻ തക്കവണ്ണം പ്രിയ പിതാവിനും ആ നല്ല മാതാവിനും സാധ്യമായി. പ്രിയ സുജ കൊച്ചമ്മ ഈ ഭവനത്തിലെ ഏറ്റവും മൂത്ത പുത്രിയാണ്. തങ്ങളുടെ മകളെ ആരെക്കൊണ്ടാണ് വിവാഹം കഴിപ്പിക്കേണ്ടത് എന്ന് അവർ ആലോചിച്ചപ്പോൾ മാർത്തോമാ സഭയിലെ വൈദികനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ചാക്കോ തോമസ് അച്ഛനുമായുള്ള ആലോചനകൾ അപ്രകാരം സഭാ ശുശ്രൂഷയിൽ അനുഗ്രഹീതമായി അവരുടെ ജീവിതത്തെ ഒരുമിച്ച് കൈപിടിച്ചുയർത്തുവാൻ ആ പ്രിയ മാതാപിതാക്കൾക്ക് സാധ്യമായി. അച്ഛൻ, കൊച്ചമ്മ, പ്രിയ മക്കൾ എല്ലാവരും ചേർന്ന് അനുഗ്രഹീതമായ കുടുംബ ജീവിതത്തിൻ്റെ നന്മകളിൽ നിൽപ്പാൻ തക്കവണ്ണം അവർക്ക് സാധ്യമാകുകയും ചെയ്തു. പ്രിയ മക്കൾ ജയ, ജെസ്സി, ജെൻസി അവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ കർത്താവുമായുള്ള ബന്ധത്തിൽ ആഴമായി നിലനിൽക്കുകയും ആയിരിക്കുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ തങ്ങൾക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ആ അനുഭവത്തിൽ തങ്ങളുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്രകാരം നല്ല ഒരു തലമുറയെ കെട്ടുപണി ചെയ്യുവാൻ തക്കവണ്ണം ഈ പ്രിയ മാതാപിതാക്കൾക്ക് സാധ്യമായി. പ്രത്യേകിച്ച് ഈ പ്രിയ മാതാപിതാക്കളുടെ ഈ ലോകത്തിലെ സമ്പാദ്യം എന്ന് പറയുന്നതും അപ്രകാരം തങ്ങളുടെ മക്കളെ അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിലും മൂല്യത്തിലും നിലനിർത്തി അവരെ അവരുടെ ഭാവി അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്ത ഒന്നായിരുന്നു. അതുകൊണ്ട് പ്രിയ മക്കൾ, ഈ പ്രിയ മാതാപിതാക്കളോട് കാണിക്കാവുന്ന ആ ഒരു വലിയ സ്നേഹം എന്തെന്ന് ചോദിച്ചാൽ, ഈ പ്രിയ മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ നല്ല അനുഭവങ്ങളെ പങ്കിട്ടുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം സാധ്യമാകുകയും ചെയ്യണം. കുടുംബജീവിതത്തിൽ അനുകൂലതകളും പ്രതികൂലതകളും ഒക്കെ ഒരുമിച്ച് അവർ അനുഭവിച്ചിട്ടുണ്ട്.
ആ അനുകൂലതകളിൽ പാളിപ്പോകാതെയും പ്രതികൂലകളിൽ തകർന്നു പോകാതെയും കർത്താവുമായുള്ള ബന്ധത്തിൽ സ്ഥിരമായ അനുഭവത്തിൽ നിലനിൽപ്പാൻ തക്കവണ്ണം സാധ്യമാകുകയും ചെയ്തു. അതാണ് ഈ പ്രിയ മക്കളുടെ ഈ ലോക ജീവിതത്തിലെ സന്തോഷകരമായ അനുഭവമെന്ന് പറയുന്നത്. ക്രിസ്തുവുമായുള്ള ആഴമായ ബന്ധം, സമചിത്തതയോടുകൂടിയുള്ള ജീവിതയാത്ര, അത് ഏറ്റവും ധന്യമായിരുന്നു. 52 വർഷക്കാലം ഒരുമിച്ച് അവർ ജീവിച്ചു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമായിരുന്നു. എന്നാൽ അവിടെയും പ്രിയ മക്കളുടെ നല്ല സാന്നിധ്യവും സഹകരണവും സഹായവും ഒക്കെ ഈ പ്രിയ പിതാവിന് ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ ഈ സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ ഒന്നാമതായി പ്രിയ പിതാവിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് കർത്താവുമായുള്ള ആഴമായ ബന്ധത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ആ അനുഭവമാണ് കുടുംബത്തിൽ മുഴുവൻ പ്രകടമായി കണ്ടത്. ആ അനുഭവമാണ് പ്രിയ മക്കളിലേക്കും പകർന്നുകൊടുപ്പാൻ അദ്ദേഹത്തിന് സാധ്യമായത്. ആ വിശ്വാസ ജീവിതത്തിൻ്റെ അനുഭവം, ആഴമേറിയ കർത്താവിലുള്ള വിശ്വാസത്തിൻ്റെ ആ ജീവിത യാത്ര. അതുമാത്രമല്ല, ഇദ്ദേഹത്തെക്കുറിച്ച്, പ്രിയ പിതാവിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിത്വം, വിശ്വസ്തതയുള്ള ഒരു വ്യക്തിത്വം, സത്യസന്ധതയുടെ അനുഭവങ്ങൾ നിലനിന്ന ഒരു വ്യക്തിത്വം, അതാണ് ഈ പ്രിയ പിതാവിൻ്റെ മുഖമുദ്ര. ആത്മാർത്ഥതയുടെ അനുഭവങ്ങളിൽ നിന്നത്, കപടതയില്ല, അഭിനയങ്ങളില്ല, തനിക്ക് പറയുവാനുള്ളത് പറയുകയും ചെയ്യുവാനുള്ളത് ചെയ്യുകയും ചെയ്യുന്ന ഒരു നല്ല വ്യക്തിത്വമായിരുന്നു ഈ പ്രിയ പിതാവ്. ആത്മാർത്ഥതയും വിശ്വസ്തതയും സത്യസന്ധതയും ഒക്കെ ഈ പ്രിയ പിതാവിൻ്റെ നല്ല അനുഭവങ്ങളായിട്ട് ഞാൻ കരുതുന്നു. അതോടൊപ്പം തന്നെ എവിടെയൊക്കെ സഹായങ്ങൾ നൽകണമോ അവിടെയൊക്കെ സഹായങ്ങൾ നൽകാൻ ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും അദ്ദേഹം തയ്യാറായിരുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആർദ്രതയുടെയും ദയയുടെയും ഒക്കെ അനുഭവങ്ങളിൽ മറ്റുള്ളവരിലേക്ക് ക്രിസ്തു സ്നേഹം കൊടുക്കാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധ്യമായി. നല്ല ഒരു വ്യക്തിത്വമായിരുന്നു. പലപ്പോഴും എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ YMCA ബാഡ്മിൻ്റൺ കളിക്കാൻ പോകുന്ന ആ ഒരു കാഴ്ച. അദ്ദേഹം ആ ഒരു കൂട്ടായ്മയിലും വളരെ അനുഗ്രഹീതമായി തൻ്റെ ജീവിതത്തെ കെട്ടുപണി ചെയ്ത ഒരു വ്യക്തിത്വമാണ്. മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ അത് കാത്തു സൂക്ഷിപ്പാൻ വളരെയധികം ശ്രമിക്കുകയും ചെയ്തിരുന്നു. അപ്രകാരം ഈ പ്രിയ മക്കൾക്ക് മാതൃകയായി, ഇടവകയ്ക്ക് മാതൃകയായി അനുഗ്രഹീതമായ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിച്ചു. കഴിഞ്ഞ ബുധനാഴ്ച ഈ ലോകത്തിൽ നിന്ന് കർത്തസന്നിധിയിലേക്ക് മാറ്റപ്പെട്ടു. ഇപ്പോൾ ഈ പ്രിയ മക്കൾക്ക്, അവരുടെ കുടുംബത്തിന് ഒരു അനാഥത്വമുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെടുന്ന ആ അവസ്ഥയാണ് അനാഥർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു അനാഥത്വം ഈ പ്രിയ മക്കൾക്കുണ്ട്, കുടുംബങ്ങൾക്കുണ്ട്, മാതാപിതാക്കളില്ലല്ലോ. എന്നാൽ കർത്താവ് നമുക്ക് വാഗ്ദത്തം നൽകിയത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അപ്രകാരമുള്ള ആ വലിയ കർത്താവിൻ്റെ വാഗ്ദത്തം നമുക്കുള്ളത് കൊണ്ട് ആ അനുശോചനം ഈ സമയത്ത് ഈ പ്രിയ ഭവനത്തെ അറിയിക്കുന്നു. കർത്താവ് നമുക്ക് നൽകിയ മറ്റൊരു വാഗ്ദത്തം ഇതാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രിയ പിതാവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഭൗതിക ശരീരം മാത്രമേ മാറ്റപ്പെടുന്നുള്ളൂ, അപ്പോൾ കർത്താവിനോട് കൂടെ ജീവിക്കുന്നു. നമ്മുടെയും പേർ വിളിക്ക സമയമാകുമ്പോൾ നാമും കർത്തസന്നിധിയിൽ ചെന്ന് നമുക്ക് മുൻപേ പോയ പ്രിയ മാതാപിതാക്കളെ കാണുമെന്നുള്ള ആ വലിയ വിശ്വാസത്തോടുകൂടെ ഈ പ്രിയ പിതാവിനെ ഹല്ലലുയ്യ പാടി സ്തോത്രം ചെയ്തുകൊണ്ട് യാത്ര അയപ്പാൻ എല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് സഭാ ക്ലേർജി ട്രസ്റ്റി ബഹുമാനപ്പെട്ട മോൻസി ഫിലിപ്പച്ചൻ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായ ദൈവമേ, സ്വർഗസ്വ പിതാവേ,
84 വർഷങ്ങൾക്ക് മുൻപ് ഒരു മാതാവിൻ്റെ ഉദരത്തിലെ ഗർഭപാത്രത്തിലെ ജലത്തിൽ ജനിച്ച് കർത്താവീ ദേവാലയത്തിൽ മാവിദിസ ജലത്തിൽ അങ്ങയാൽ വീണ്ടും ജന്മം പ്രാപിച്ച് മശിഹായുടെ കൂട്ടവകാശിയായി തീർന്ന് നിത്യജീവ ജലനദിയിൽ കൂടി ഒഴുകി അവിടുത്തെ സന്നിധിയിൽ എത്തിയിരിക്കുന്ന ഈ പ്രിയപിതാവിൻ്റെ ധന്യമായ ജീവിതത്തിനായി കർത്താവ് സ്തുതിക്കുന്നു. ദീർഘവർഷങ്ങൾ കർത്താവ് തൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭടനായി രാജ്യത്തിന് വേണ്ടി പോരാടുവാനും രാജാതിരാജാവായ കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ നിലനിൽപ്പാനും തൻ്റെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കുവാൻ തക്ക വണ്ണം ഈ പിതാവിൻ്റെ ജീവിതത്തെ അവിടുന്ന് എടുത്തുപയോഗിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ആഴമായ ദൈവവിശ്വാസം, സഭയോടുള്ള സ്നേഹം ഒക്കെ കർത്താവ് പുലർത്തി നല്ല മാതൃക നൽകി, നല്ല ഓർമ്മകൾ നൽകിയതായിട്ടുള്ള പിതാവിൻ്റെ ജീവിതത്തെ ഓർത്ത് കർത്താവ് വീണ്ടും ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന നിത്യവാസസ്ഥലത്തിൽ കർത്താവ് എത്തിയിരിക്കുന്നുവല്ലോ. ആ വലിയ വിശ്വാസത്തിൽ ആശ്വസിക്കുവാനും തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുവാനും വീണ്ടും കാണാൻ പ്രത്യാശയിൽ ജീവിപ്പാനും പ്രിയപ്പെട്ടവരെല്ലാവരെയും പ്രിയമക്കളെ എല്ലാവരെയും ഇടയാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ചാക്കോത്തം സച്ചനെയും കുടുംബത്തെയും ദൈവമായ കർത്താവ് വർഗീസിനെയും കുടുംബത്തെയും ബഹ്റിനിൽ വന്നിരിക്കുന്നതായ പ്രിയ കുടുംബത്തെയും ഒക്കെ ഓർത്ത് കർത്താവ് പ്രാർത്ഥിക്കുന്നു. ആശ്വാസദായകനായി സമാധാന പ്രഭുവായി ഇമ്മാനുവേലായി കൂടെ ഇരിക്കുകയും പ്രിയ പിതാവിൻ്റെ ധന്യമായ മാതൃകൾ പാലിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അങ്ങേക്ക് വേണ്ടി കൂടുതലായി ശോഭിപ്പാൻ തക്കവണ്ണം ഇടയാക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് കർത്താവ് ശ്രേഷ്ഠമായിട്ടുള്ള ശുശ്രൂഷകൾ നിർവഹിപ്പാൻ തക്കവണ്ണം അഭിവൃദ്ധി അസ്തഫാനോസ് തിരുമേനിയെ കർത്താവെ അടുത്തടുത്ത് ഉപയോഗിക്കുന്നുവല്ലോ. പറഞ്ഞ എല്ലാ നല്ല ആശ്വാസ വചനങ്ങൾക്കായി കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാക്കി നൽകിയതോർത്ത് കർത്താവ് സ്തോത്രം. പിതാവിൻ്റെ സമാധാനത്തിൽ യാത്രയപ്പാൻ എവരെയും ഒരുക്കണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. ആമീൻ. ദേവാലയത്തിലുള്ള ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി പ്രിയപ്പെട്ടവരുടെ വേദനയിൽ ആശ്വാസം നൽകി തൻ്റെ സാന്നിധ്യം കൊണ്ടും ശുശ്രൂഷണം ധന്യമാക്കിയ അഭിനയ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ തിരുമേനിയോട് കുടുംബത്തിൻ്റെ പേരിലും ഇടവിട പേരിലുള്ളതായ നന്ദി അറിയിക്കുന്നു. സഭയെ പ്രതികരിച്ച് വൈദിക ട്രസ്റ്റി ബഹുമാനപ്പെട്ട മോൺസിക ഫിലിപ്പച്ചൻ, സാംസൺ അച്ഛൻ, അലക്സാണ്ടർച്ചൻ, എബ്രാബി എബ്രാമച്ചൻ, ലിജുവച്ചൻ എല്ലാവരുടെയും പേരുള്ളതായ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമാധാനപ്പെടുത്തട്ടെ. തുടർന്നുള്ള ശുശ്രൂഷകൾ സെമിത്തേറിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. വൃദ്ധശ്വരനെ ആരും കാണാനായിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ മുൻപോട്ട് വന്ന് കാണുകയും ചെയ്യാം. വന്ന പോ
ഒറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നില്ലാരും വിളിക്കൂട്ടും വിളിവാകും നാദൈവികമാം വലഭാഗി നിർത്തണമിന്നെ വത്സലരെ സത്യം ഭയമാർന്നിടും കഠിന ഭയത്താ എൻ്റെ കഥാ രിളകിടും ജഗതീരെ ക്ഷകന മഷിഹാനൃപനൻപേർക്ക് ആൾവീട്ടതിനാൽ പോക്കും നീ സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോടു വാണിടുവേ ലോകമയന്മാർ കില്ല ഗുണം കാലം മൂലം പോക്കും എൻ്റെ കണ സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം സുമുഖ കേകും മൃതിയെ ോടു മോദിപ്പോനെ ഹേദീപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരേ ചാലോ
ഭാരമായ
ഭൂമിയും സൃഷ്ടികർത്താവിനാൽ നിങ്ങളെല്ലാവരും മനസ്സിലിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ ഒരുങ്ങുന്ന സംബന്ധിച്ചുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായി കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. Thank you.